സൂറത്തു നൂർ നാലാം ഭാഗം. അല്ലാഹു 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 അസ്സുബ്ഹു ബദ السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم اعوذ بالله من الشيطان الرجيم من همزه ولمزه ونفثه ووسوسته ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله شهادة يدخل صاحبها الجنة ونشهد ان سيدنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله وصفوة خلقه وخير خلقه سيد العرب والعجم وسيد الأنبياء والمرسلين إمام المتقين الرحمة للمهداة محمد بن عبد الله صلوات ربي وسلامه عليه وعلى آله وصحابته أجمعين ومن اهتدى بهديه إلى يوم الدين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الزاني لا ينكح إلا زانية أو مشركة الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين والذين يرمون المحصنات ثم لم يأتوا بأربعة شهداء فاجلدوهم ثمانين جلدة فاجلدوهم ثمانين جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم والذين يرمون أزواجهم ولم يكن لهم شهداء إلا أنفسهم ولم يكن لهم شهداء إلا أنفسهم فشهادة أحدهم أربع فشهادة أحدهم أربع شهادات بالله إنه لمن الصادقين والخامسة أن لعنة الله عليه إن كان من الكاذبين
ويدرأ عنها العذاب أن تشهد أربع شهادات بالله إنه لمن الكاذبين والخامسة أن غضب الله عليها إن كان من الصادقين ولولا فضل الله عليكم ورحمته وأن الله تواب حكيم بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم അർഹമുർ റാഹിമീനായ തമ്പുരാൻ, അള്ളാഹു നമ്മുടെ ഈ സദുദ്യമം, നമ്മുടെ ഈ മജ്ലിസ് അവന് പൊരുത്തപ്പെട്ട ഒരു അമലായി, സ്വർഗത്തിന്റെ ഒരു പൂങ്കാവനമായി അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. സ്വർഗത്തിലെ പൂങ്കാവനങ്ങളിൽ ഒന്നാണ് റൗദയാൻ ഇൽമുൽ മജ്ലിസ് എന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് നിസ്കാരത്തിന് വേണ്ടി നടന്നുപോയിരുന്ന അവിടുത്തെ വഴി മസ്ജിദുൽ നബവിയിലേക്ക്, അവിടുത്തെ മെഹ്റാബിലേക്ക് ഹബീബിന്റെ വീട്ടിൽ നിന്ന് നടന്നിരുന്ന ആ വഴി, അതിന് റൗദത്തും റിയാദുൽ ജന്നയാൻ. ഈ റൗദയിൽ ഇരിക്കാൻ ഭാഗ്യം, റൗദയിൽ ദുനിയാവിൽ ഇരിക്കാൻ ഭാഗ്യം കിട്ടുന്നവർക്ക് ആഖിറത്തിൽ അതിന് ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ടെന്നാണ്. അള്ളാഹു ആ ഭാഗ്യം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. ഹബീബിന്റെ മസ്ജിദ് നബവിയിലെ റൗദയിലും അള്ളാഹുവിന്റെ ഭൂമിയിൽ എവിടെയെല്ലാം ഇൽമിന്റെ ദീനിന്റെ സദസ്സുകളുണ്ടോ അവിടേക്ക് എത്തിപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ, ഒരുപാട് നിയമങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു സൂറയിലെ, പരിശുദ്ധ സൂറത്തു നൂറിലെ നാലാമത്തെ ദർസിലാണ് നമ്മൾ ഇന്ന് നിലകൊള്ളുന്നത്. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ആയത്ത് മൂന്നാമത്തെ ആയത്താണ്. അതിനനുബന്ധമായി വരുന്ന ആയത്തുകൾ നമ്മൾ ഇന്ന് ഓതി വെച്ചു. ലിത്തബറുഖ്, ഇത് ബർക്കത്തിന് വേണ്ടി ഓതിയതാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നത് മൂന്നാമത്തെ ഒരായത്ത് മാത്രമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിക്കാനും അറിയാനും ഒക്കെയുള്ള ഭാഗ്യം അള്ളാഹുവിനെയും നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു തആല വളരെ ഗൗരവത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു മനുഷ്യന്റെ കുടുംബം, ഒരു മനുഷ്യന്റെ മക്കളുടെ ജനനം, ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പ് നടക്കുന്ന ഇടം, ഏറ്റവും മനോഹരമായ അള്ളാഹു ഇഷ്ടപ്പെട്ട നിക്കാഹിലൂടെ മാത്രമേ നടക്കാവൂ എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് ഈ സൂറ അള്ളാഹു ആരംഭിച്ചിട്ടുള്ളത്. നമ്മൾ ചർച്ച ചെയ്യുന്ന ആയത്ത് ഇതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين. മിർസദ് ബിൻ അബി മിർസദ് എന്ന് പറയുന്ന ഒരാൾ, അയാൾ മദീനക്കാരനാണ്. അദ്ദേഹത്തിന്റെ ജോലി മക്കയിലെ അടിമകളായ ആളുകളെ, രാത്രിയുടെ മറവിൽ സ്വാതന്ത്ര്യം കൊതിക്കുന്ന അടിമകളെ രാത്രി കെട്ടഴിച്ച് അവരുടെ ബന്ധനങ്ങളൊക്കെ അഴിച്ചുവിട്ട് അവരെ മദീനയിലേക്ക് ചുമന്നു കൊണ്ടുപോകുന്ന ഒരു പണി ചെയ്തിരുന്ന ഒരാൾ, മിർസദ് ബിൻ അബി മിർസദ് എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം മദീനക്കാരനാണ്. നബിതങ്ങളും സ്വഹാബികളും മദീനയിലേക്ക് ഹിജറ പോയതിന്റെ ശേഷമാണ് ഈ സംഭവം. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം മക്കയിലുള്ള ഒരു അടിമയെ മദീനത്തേക്ക് കൊണ്ടുപോകാൻ, തന്ത്രപരമായി സ്വകാര്യമായി രഹസ്യമായി കൊണ്ടുപോകാൻ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു തന്റെ ഏതടിമയാണോ കൊണ്ടുപോകാൻ നിശ്ചയിച്ചത് അയാളുടെ ഇടം തപ്പി മെല്ലെ മെല്ലെ, അതും നിലാവുള്ള ഒരു രാത്രിയിൽ ഒരു മതിലിന്റെ മറവിലൂടെ അദ്ദേഹം ഇങ്ങനെ നടക്കുമ്പോൾ മക്കയിൽ നിന്ന് അന്ന് പരിചയപ്പെട്ടിരുന്ന അനാഖ് എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. അവൾ വ്യഭിചാരിണിയാണ്, അവൾ വ്യഭിചരിക്കുന്നവളായിരുന്നു. ഇസ്ലാമിന്റെ മുമ്പ് അവളെ കണ്ട് പരിചയമുണ്ട്. മുസ്ലിമാകുന്നതിന്റെ മുമ്പ് അവർ ഹറാം ചെയ്തിട്ടുണ്ട്.
ഇസ്ലാമിലേക്ക് വന്നതിൽ പിന്നെ മിർസദ് ബിൻ അബി മിർസദ് റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ യാതൊരു ചിന്തയുമില്ല. അദ്ദേഹം ഇങ്ങനെ പോകുമ്പോ മതിലിന്റെ മതിലിന്റെ നിഴല് നിലാവിൽ ഈ മനുഷ്യന്റെ മിർസദ് റളിയല്ലാഹു അൻഹുവിന്റെ നിഴൽ ഇങ്ങനെ കണ്ടപ്പോൾ ഫജാഅത് അനാഖ് അനാഖ് എന്ന് പറഞ്ഞ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തെ കണ്ട് ഉറപ്പിച്ചു, ഇത് മിർസദാണല്ലോ. അവള് പറഞ്ഞു, മിർസദ്, ഇത് മിർസദാണോ? ഫഖാലത്ത്, അപ്പൊ പറഞ്ഞു, ഫഖുൽതു മിർസദ്, അദ്ദേഹം പറഞ്ഞു, ഞാൻ മിർസ തന്നെയാണ്. അവള് പറഞ്ഞു, മർഹബൻ വഅഹ്ല, വെൽക്കം. ഫഹലുമ്മ ഫബിത്ത് ഇന്ദന ഫബിത്ത് ഇന്ദന ലൈല, ഇന്ന് മിർസദേ എന്റെ വീട്ടിൽ നിങ്ങൾ കന്തി ഉറങ്ങാം, ഇന്ന് എന്റെ വീട്ടിലേക്ക് പോന്നോളൂ എന്ന് മിർസദ് റളിയല്ലാഹു അൻഹുവിനെ അനാഖ് എന്ന് പറഞ്ഞ ഈ സ്ത്രീ വിളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അവിടെയാണ് ഒരു മനുഷ്യന്റെ ഈമാൻ ഉണരേണ്ടത്. അർശിന്റെ തണലുകൊണ്ട് അല്ലാഹു തആല അഭയം കൊടുക്കുന്ന വിഭാഗങ്ങളിൽ ഒന്ന് ഇതാണല്ലോ. വമൻ وإني أخاف الله من قال عندما دعت ذات عالم منصب وجمالي നല്ല സൗന്ദര്യവും തറവാടുത്തവും ഭംഗിയും ഒക്കെയുള്ള ഒരു പെണ്ണ് ഒരു ചെറുപ്പക്കാരനെ ഹറാമിലേക്ക് വിളിക്കുമ്പോ, വ്യഭിചാരത്തിലേക്ക് വിളിക്കുമ്പോ, ഇന്നി അഖാഫുല്ലാഹ്, പെണ്ണെ നാട്ടുകാരെ പേടിച്ചിട്ടല്ല, ഈ സ്വകാര്യതയിൽ ആരും ഇടപെടാൻ പോകുന്നുമില്ല, പക്ഷേ മാലിക്കുൽ മുലൂഖായ അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞാനില്ല എന്ന് അള്ളാഹുവിനെ പേടിച്ച് പിന്മാറുന്ന മനുഷ്യന് അള്ളാഹു അർശിന്റെ തണല് കൊടുക്കുമെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിർസദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അനാഖ്, അനാഖ്, നമ്മൾ പരിചയമുള്ളവരാണ്, നമ്മൾ ഒരുമിച്ച് ജീവിച്ചവരാണ്, പക്ഷേ ഞാൻ ഇന്ന് മുസ്ലിമാണ്, നീ ഇന്ന് മുസ്ലിമത്തല്ല. യാ അനാഖ് ഹറമല്ലാഹു സിനാ, ഒരു മറുപടി, അനാഖ്, അല്ലാഹു വ്യഭിചാരം ഹറാമാക്കിയിരിക്കുന്നു, അനാഖ്. ഇത് പറഞ്ഞപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇത് പറഞ്ഞപ്പോ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അവൾ എന്ത് ചെയ്തു? ഫസ്വാഹത്ത്, അവളങ്ങട്ട് വിളിച്ചു പറഞ്ഞു, യാ അഹ്ലൽ ഖിയാം, ഏ നാട്ടുകാരെ, ഹാദർ റജുൽ യഹ്മിലു അസ്റാകും, നിങ്ങൾ അടിമകളൊക്കെ പിടിച്ചുകൊണ്ടുപോകാൻ വരുന്ന ആളിതാ വന്നിരിക്കുന്നു, പിടിച്ചോളൂ എന്ന് ഇവളങ്ങ് വിളിച്ചു പറഞ്ഞു. എട്ടു പേർ ഫതബിഅനി സമാനിയ, അദ്ദേഹം പറയാണ് ഹദീസ്, എട്ടു പേരുടെ പിന്നാലെ കൂടി അദ്ദേഹം രാത്രി ഓടി ഓടി ഓടി, ഞാനൊരു മലക്ക് മുകളിൽ കയറി, അങ്ങനെ മലമുകളിൽ കയറി ഞാനൊരു ഗുഹന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ്, പക്ഷെ എന്നെ അവർ കണ്ടുപിടിച്ചു, എട്ടുപേരും എന്റെ തലയിലേക്ക് മൂത്രമൊഴിച്ചു, അവരുടെ നജസ് മുഴുവൻ എന്റെ തലയിലായി, എന്തോ അറിയില്ല, ഫഅഅമഹുമുല്ലാഹ്, ഇവരിതൊക്കെ ചെയ്തു പോയി എന്നെ പിടിക്കാൻ കിട്ടിയില്ല, അവർക്ക് അല്ലാഹു അന്ധത കൊടുത്തു, പിന്നെ അവർക്ക് കണ്ണ് കാണുന്നില്ല. ഞാൻ അവിടെ നിന്ന് നേരെ ഇറങ്ങി വന്നു, ഞാൻ ആരുമായിട്ടാണോ ഈ കരാറ് ചെയ്തത്, ആ അടിമയെ പൊക്കി. അദ്ദേഹം ഫഖാന സഖീൽ, നല്ല തടിയുള്ള മനുഷ്യനായിരുന്നു, കാലിൽ ചെങ്ങല പോലെ കിലുങ്ങുന്ന ശബ്ദമുള്ള സാധനമുണ്ട്, ഇയാളെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റൂല, പൊക്കി തന്നെ കൊണ്ടുപോകണം. ഞാൻ എന്റെ ചുമലിൽ വെച്ച് മക്കയുടെ ആ ബോർഡർ കഴിയുന്നവരെ ഞാൻ പൊക്കി നടന്നു, ഇയാളുടെ ശബ്ദം ആരും കേൾക്കാതിരിക്കാൻ. പിന്നെ അയാൾ എന്നെയും സഹായിച്ചു, ഞങ്ങൾ കൈപിടിച്ച് രണ്ടുപേരും മദീനത്തേക്ക് പോയി. 400 കിലോമീറ്റർ നടന്നു പോണം മദീനയിലേക്ക് എത്തിയപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ഞാൻ ചെന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം, അനാഖ് എന്ന് പറഞ്ഞ പെണ്ണ് ഇദ്ദേഹവുമായി സംസാരിച്ച ആ സംസാരം ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അങ്ങനെയാണ്, ജാഹിലിയ കാലത്ത് കണ്ടു പരിചയപ്പെട്ടതല്ലേ, പരിചയമുള്ള ആളുകളല്ലേ, പക്ഷേ നമുക്കൊക്കെ സംഭവിക്കാം അങ്ങനെ അല്ലേ. ഒരു കാലത്ത് വഴിവിട്ട് ജീവിച്ചു, പിന്നീട് അള്ളാഹു ഹിദായത്ത് തന്നു, അങ്ങനെയൊക്കെ ആയതിന്റെ ശേഷം പഴയ പരിചയക്കാര് പിന്നെയും ഫോൺ ചെയ്യുന്നുണ്ടാകാം, പിന്നെയും നിങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെ അല്ലാതെയൊക്കെ നിങ്ങളുമായി കോണ്ടാക്ട് ഉണ്ടാകാം. ഇന്നല്ലാഹു ഹറമ സിനാ, ഇത് ഹറാമാണ്, പെണ്ണെ ഇനി ഞാനില്ല എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ അവൾക്ക് പറ്റിയില്ല എന്ന് വരും. മഹാനായ മിർസദ് ബിൻ അബീ മിർസദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, അൻകിഹു അനാഖൻ, അൻകിഹു അനാഖ്, നബിയെ, ഈ അനാഖിനെ ഞാൻ നിക്കാഹ് ചെയ്യണോ, അനാഖിനെ ഞാൻ നിക്കാഹ് ചെയ്യണമോ? അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ ഇതിന് മറുപടി പറയുന്നില്ല, വിധങ്ങൾ മറുപടി പറയാതിരിക്കുകയാണ്. എന്താണ് ചെയ്യാം? വഹി വരണം. നസലല്ലമീൻ ജിബ്രീൽ അലൈഹി സലാം വഹിയുമായി അവതരിക്കുകയാണ്. അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രിക,
വസ്സാനിയതു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക് വഹുർമ ദാലിക അലൽ മുഅ്മിനീൻ. ആയത്തങ്ങൾ അവതരിച്ചു. ആ നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിർസദ് റളിയല്ലാഹുനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ മിർസദു, അല്ലയോ മിർസദ്, അല്ലാഹു പറഞ്ഞത് കേട്ടില്ലേ, അസാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രിക, വ്യഭിചരിക്കുന്ന ആൾ, വ്യഭിചരിക്കുന്ന പുരുഷൻ നിക്കാഹ് ചെയ്യുന്നത് വ്യഭിചരിക്കുന്ന ഒരു പെണ്ണിനെയാണ് അല്ലെങ്കിൽ മുശ്രിക്കത്തായ ഒരു പെണ്ണിനെയാണ്. വസ്സാനിയതു, വ്യഭിചരിക്കുന്ന പെണ്ണോ, ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക, വ്യഭിചാരിണിയെ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് വ്യഭിചരിക്കുന്ന ഒരാളോ മുശ്രിക്കോ ആയിരിക്കും. അല്ലാഹുവിന്റെ ദീനുമായി ഒരു ബന്ധമില്ലാത്ത ആൾ, സിന തന്നെ ഹറാമാക്കുന്ന ആളുകൾ അതിനേക്കാളും ഗൗരവമാണ്. അല്ലാഹുവിൽ ശിർക്ക് ചെയ്യുന്ന പടച്ചവന് വിശ്വാസമില്ലാത്തവർ. അതുകൊണ്ട് ഫലാ തൻകിഹാ, മിർസദെ, നിങ്ങൾ ഇവിടെ കല്യാണം കഴിക്കണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പശ്ചാത്തലത്തിലാണ് ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ ഒരു സംഭവം ഇതാണ്. ഇതിലേറെ മറ്റു സംഭവങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച. എന്താണ് അല്ലാഹു പറയുന്നത്? അസ്സാനി, വ്യഭിചരിക്കുന്ന പുരുഷൻ, ലാ യൻകിഹു, അവൻ നിക്കാഹ് ചെയ്യുന്നില്ല ഒരർത്ഥം, അല്ലെങ്കിൽ അവൻ ശാരീരികമായി ബന്ധപ്പെടുന്നത് നിക്കാഹിലൂടെ അല്ലാതെ ആ വ്യഭിചരിക്കുന്നത്, ഇല്ലാ സാനിയത്തൻ, അവൻ ഒരു വ്യഭിചരിക്കുന്ന പെണ്ണിനെയല്ലാതെ നിക്കാഹ് ചെയ്യൂല, ഔശ്രീക, അല്ലെങ്കിൽ അതൊന്നും പ്രശ്നമല്ലാതെ സിനാ എന്ന് പറഞ്ഞ സംഗതിയെ വിശ്വസിക്കാതെ നടക്കുന്ന എത്രയോ മുശ്രിക്കുകൾ, അവരുമായിട്ടല്ലാതെ വ്യഭിചരിക്കുന്ന ഒരാൾക്ക് നിക്കാഹ് ചെയ്യാൻ കഴിയില്ല. അതിന്റെ അർത്ഥം വ്യഭിചാരിയായൊരു പുരുഷൻ വ്യഭിചാരിണിയായൊരു പെണ്ണിനെ മാത്രമേ നിക്കാഹ് ചെയ്യാവൂ എന്നാണോ? ഇനി പറയുന്നു, വസ്സാനിയ, വ്യഭിചരിച്ചിട്ടുള്ളവൾ, വ്യഭിചരിക്കുന്ന പെണ്ണ്, ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക്, അവളെ നിക്കാഹ് ചെയ്യുന്നത് വ്യഭിചരിച്ച പുരുഷനായിരിക്കും, ഔ മുശ്രിക്, അല്ലെങ്കിൽ മുശ്രിക്കായ മനുഷ്യനായിരിക്കും. വഹുർമ ദാലിക അലൽ മുഅ്മിനീൻ, ഈ വ്യഭിചാര മുഅ്മിനിൻ ഹറാമാണ്. ഇങ്ങനെ വന്നാൽ സ്വാലിഹായ ഒരു മനുഷ്യന് മോശക്കാരിയായ ഒരു പെണ്ണ് ഭാര്യയായിട്ടുണ്ടായിക്കൂടെ, ഉണ്ടാകാം. സ്വാലിഹത്തായ ഒരു പെണ്ണിന് വ്യഭിചാരിയായൊരു പുരുഷൻ ഭർത്താവായി ഉണ്ടായിക്കൂടെ, അങ്ങനെയും കണ്ടുവരാറുണ്ട്. പിന്നെ എന്താണ് അല്ലാഹു പറയുന്നത്? മഹാന്മാരായ മുഫസ്സിറുകളെ സംബന്ധിച്ച് പറഞ്ഞത് തൗബീഹും വതശ്നീഅ്, വ്യഭിചാരത്തിന്റെ വിഷയം ഇത്രമേൽ അല്ലാഹു തആല മോശമായി അങ്ങേയറ്റം വെറുപ്പോടുകൂടെ പറഞ്ഞ മറ്റൊരായത്തില്ലെന്നാണ്. വ്യഭിചരിക്കുന്ന ആൾ, അയാൾക്ക് യോജിച്ചത് വ്യഭിചാരിണി തന്നെയാണ്. വ്യഭിചരിക്കുന്ന പെണ്ണ്, അവൾക്ക് കുഫ്, വ്യഭിചരിക്കുന്ന പുരുഷൻ തന്നെയാണ്. ഇത് മുഅ്മിനീങ്ങൾക്ക് വേണ്ട. ഇതിന്റെ മസലകൾ വഴി നമ്മൾ പറയാൻ പോകുന്നു. ഇതിന്റെ ഫിഖഹിയായ മസലകൾ എന്തൊക്കെയാണ്? വ്യഭിചരിച്ച ഒരു പെണ്ണിനെ മറ്റൊരാൾക്ക് നിക്കാഹ് ചെയ്തുകൂടെ പറ്റുമോ ഇല്ലയോ, ഇൻഷാ അല്ലാഹ് വഴി നമുക്ക് ചർച്ച ചെയ്യാം. എന്താണ് ഇതിലൂടെ അല്ലാഹു ഉദ്ദേശിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ്, അൽ അർവാഹു ജുനൂദുൻ മുജന്നദ, അർവാഹുകൾ, മനുഷ്യന്റെ റൂഹുകൾ, നമ്മുടെ ആത്മാക്കളെല്ലാം ജുനൂദുൻ മുജന്നദ, വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ഓരോരോ അല്ലാഹുവിന്റെ സൈന്യങ്ങളാണ്. ജുനൂദുൻ മുജന്നദ, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആലമുൽ അർവാഹിലെ, നമ്മളൊക്കെ ഭൂമിയിലേക്ക് വരുന്നതിന്റെ മുമ്പ് നമ്മളൊക്കെ കണ്ടു പരിചയപ്പെട്ടവരാണ് എന്ന് ഈ സദസ്സ് തെളിയിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഫമാ തആറഫ മിൻഹ ഇഖ്തലഫ വമാ തനാകറ മിൻഹ ഇഖ്തലഫ, ഒരേ സ്വഭാവക്കാര് മാത്രമേ യോജിക്കുള്ളൂ എന്നാണ്. ഒരേ സ്വഭാവക്കാര് മാത്രമേ യോജിക്കുള്ളൂ. വ്യഭിചാരം ഇഷ്ടപ്പെടുന്നത് വ്യഭിചാരിക്കേ കഴിയുള്ളൂ. വ്യഭിചാരിയായ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നത് വ്യഭിചരിക്കുന്ന, വ്യഭിചാര സ്വഭാവമുള്ള ഒരാൾക്ക് ഇത് കഴിയുള്ളൂ, മുഅ്മിനിന് ഇത് കഴിയില്ല എന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. എന്തേ കാരണം? ഒരേ സ്വഭാവക്കാരാണ് ഒരുമിക്കുക. തങ്ങൾ പറഞ്ഞു, അർവാഹികളെ മുഴുവനും അല്ലാഹു ഒരുമിച്ചു കൂട്ടിയിട്ട് ആലമുൽ അർവാഹിൽ അല്ലാഹു ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? ഞാനും നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബല, അതെ പടച്ചവനെ, ബല ബല അല്ലാഹുവേ, തീർച്ചയായിട്ടും
തീർച്ചയായും നീ ഞങ്ങളുടെ റബ്ബാണ്. മനുഷ്യൻ ആലമുൽ അർവാഹിൽ നമ്മൾ ജനിക്കുന്നതിന്റെ മുമ്പേ നമ്മൾ ഉച്ചരിച്ച ഒരു വാക്ക് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയാൻ ബല എന്ന വാക്കാണ്. ബിസ്മി കൊണ്ടാണ് അള്ളാഹുവിന്റെ കലാമ് തുടങ്ങുന്നത്, അത് ബ ആണ്. ചുണ്ടുകൂട്ടി പറയാൻ കഴിയുന്ന അച്ചടക്കത്തോടുകൂടെ വിനയത്തോടുകൂടെ പറയപ്പെടുന്ന അക്ഷരമാണ് ബ എന്നാണ്. ബല, തീർച്ചയായും പടച്ചവനെ ഞങ്ങൾ സമ്മതിച്ചു, ഞങ്ങൾ സമ്മതിച്ചു പടച്ചവനെ എന്ന് നമ്മളൊക്കെ അംഗീകരിച്ചു പോന്നവരാണ്. നമുക്കൊന്നും ഓർമ്മല്ല അല്ലേ? നമുക്ക് ഒരു വയസ്സുള്ളപ്പോഴോ ഒന്നര വയസ്സുള്ളപ്പോഴോ രണ്ടു വയസ്സുള്ളപ്പോഴോ മൂന്ന് വയസ്സുള്ളപ്പോഴോ നടന്ന കുസൃതികൾ നമുക്ക് ഓർമ്മല്ല എന്നല്ലേ ഉള്ളൂ. നമ്മുടെ ഉപ്പാക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ അമ്മാക്ക് ഓർമ്മയുണ്ട് അല്ലേ? അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞിരുന്നു, എനിക്കല്ല ഓർമ്മയുണ്ട്, നമ്മളൊക്കെ കൂടിയിരുന്നിട്ട് ബല എന്ന ഉച്ചത്തിൽ അള്ളാഹുവെ ഞങ്ങൾ സമ്മതിച്ചു എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ടെന്ന് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. നമുക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്, അതുകൊണ്ട് നമ്മൾ നിഷേധിക്കുന്നില്ല, നിഷേധിക്കാൻ പാടില്ല. അതുകൊണ്ട് അമ്പിയാക്കന്മാർ അള്ളാഹു പറഞ്ഞത് ഓർമ്മപ്പെടുത്താനാ. അള്ളാഹുവാണ് റബ്ബ് എന്ന് അംഗീകരിച്ച ആളുകളാണ് നിങ്ങൾ, അത് ഓർമ്മപ്പെടുത്തലാണ് അമ്പിയാഇന്റെ ഡ്യൂട്ടി. മുബശ്ശിരീന വ മുൻദിരീൻ, അത് നിങ്ങൾക്ക് താക്കീതും സന്തോഷ വാർത്തയും തരാൻ വേണ്ടി വരുന്ന അമ്പിയാക്കന്മാർ. ഫദക്കിർ, ഉണർത്താൻ വേണ്ടി വന്നവരാണ്. തങ്ങൾ പറഞ്ഞു അങ്ങ് അന്ന് ആ നേരത്തെ അവിടെ കൂടിയിരുന്ന ആളുകൾ, ഫമാ തആറഫ മിൻഹ, അവിടെ ആരെല്ലാം കണ്ട് പരിചയപ്പെട്ടോ അവിടെ നിന്ന് അസ്സലാമു അലൈക്കും, യാ മർഹബ മിനുവൻസ്, അന്ന് അവിടെ ആരൊക്കെ പരിചയപ്പെട്ടുവോ, ദുനിയാവിൽ വന്നാൽ അവർ പരിചയപ്പെടുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ഗൾഫിലേക്ക് അബുദാബിയിലേക്ക് കയറി പോകുന്നത് ഒരു നിമിത്തമാണ്, നമ്മളൊക്കെ അന്ന് അവിടെ പരിചയപ്പെട്ട ആളുകളാണ്. വമാ തനാകറ മിൻ ഇഖ്തലഫ, അവിടെ ചില ആളുകൾ തർക്കിച്ചിട്ടുണ്ട്. തനാക്കറ, ചില ഡിസ്പ്യൂട്ടുകൾ അന്ന് അവിടെ ഉണ്ടായിട്ടുണ്ട്, ഒന്ന് തിരക്കലോ ഒരു ഉന്തലൊക്കെ ആയിരിക്കാം. ഇഖ്തലഫ, ദുനിയാവിൽ വന്നാൽ അവർ ഒരിക്കലും ഒരു സൗഹൃദവും ഉണ്ടാവുകയില്ലെന്നും റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഇമാമുന ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നത് ഒരേ സ്വഭാവക്കാരായ ആളുകൾ മാത്രമേ ദുനിയാവിൽ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് പറയാനാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഒരിക്കെ ഒരു കാക്കയും ഒരു പ്രാവും ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു. ഈ സംഭവം ഇഹ്യയിൽ ഗസാലി ഇമാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പടച്ചോനെ, ഒരു പ്രാവും ഒരു കാക്കയും, ഒന്ന് വൈറ്റ് ഒന്ന് ബ്ലാക്ക്, ഇത് രണ്ടും രണ്ട് സ്പീഷീസ്, രണ്ട് തരത്തിലുള്ള ജീവികൾ, എങ്ങനെ ഇത് രണ്ടും ഒരുമിച്ചിരിക്കുക? അള്ളാഹുവിന്റെ മഹാന്മാർ പിന്നെ കാണുന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കുമല്ലോ. അങ്ങനെ ഇങ്ങനെ നോക്കിയെന്ന് പടച്ചോനെ, എന്താണ് ഇത് ഒരു കാക്കയും പ്രാവും ഒരുമിച്ചിരിക്കുന്നത്? കുറച്ചു നേരം കഴിഞ്ഞ് രണ്ടുപേരും പറന്നപ്പോ രണ്ടാൾക്കും ഓരോ കാല് വീതമേ ഉള്ളൂ, രണ്ടാളും ഒറ്റക്കാലന്മാരാണ്. അപ്പൊ രണ്ട്, ഇതാണ് ഇവിടുത്തെ കോമൺ ഫാക്ടർ, രണ്ടാൾക്കുമുള്ള കോമൺ ഫാക്ടർ അവിടെ ഉണ്ട്, രണ്ടാളും ഒറ്റക്കാലനാണ്. അതുകൊണ്ട് കാക്കയായാലും പ്രാവായാലും നമ്മൾ രണ്ടുപേർക്കും ഒരേ സ്വഭാവം ഉണ്ടല്ലോ. ഇത് മനുഷ്യന്റെ സ്വഭാവങ്ങളുടെ ഒരു പ്രകൃതമാണ്, ഒരേ സ്വഭാവക്കാർ തമ്മിൽ യോജിക്കാൻ. അതുകൊണ്ട് നല്ല ആളുകൾ നല്ലവരോടുകൂടെ, ചീത്ത ആളുകൾ ചീത്ത ആളുകളോടുകൂടെ, അങ്ങനെ ജീവിക്കാൻ കഴിയുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഒരാൾക്കും പറയാൻ പറ്റില്ല ഞാൻ നല്ല നന്നായിട്ട് നിസ്കരിക്കുകയും നോമ്പ് നോക്കുകയും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ്, പക്ഷെ എന്റെ ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ കള്ളുകുടിയന്മാരാണ്, അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഇയാൾ പറഞ്ഞതിൽ തെറ്റുണ്ട്, അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞ രണ്ടാളൊരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒന്നുകിൽ കള്ളുകുടിയന്മാരും എന്റെ ഫ്രണ്ട്സ് അല്ല, അല്ലെങ്കിൽ ഇവൻ കുടിക്കാറില്ല എന്ന് പറഞ്ഞ തെറ്റാണ്. ഇങ്ങനെ എന്തെങ്കിലും രണ്ട് സ്വഭാവങ്ങൾ ഒരുമിച്ച് കൂടാൻ, രണ്ടുപേരെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു ജാമി ആയ ഒരു ഫാക്ടർ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അതിൽ നിന്നാണ് അള്ളാഹു പറയുന്ന ഈ ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അസാനി, വ്യഭിചരിക്കുന്ന ആൾ, ലാ യൻകിഹു ഇല്ലാ സാനിയ, അവൻ നിക്കാഹ് ചെയ്യുന്നത് വ്യഭിചരിക്കുന്ന ഒരു പെണ്ണിനെ തന്നെയായിരിക്കും. അവനെ അത് ഇഷ്ടപ്പെടൂ, അവനെ അത് സഹിക്കാൻ കഴിയൂ, അവനത് പ്രശ്നമല്ല. ഔ മുശ്രിക, അല്ലെങ്കിൽ മുശ്രിക്കത്തായ ഒരു പെണ്ണിനെ, അല്ലാഹുവിൽ ഒട്ടും വിശ്വാസമില്ലാത്ത, ദീനുൽ ഇസ്ലാം എന്താണെന്ന് പോലും അറിയാത്ത അമുസ്ലിമത്തായ ഒരു പെണ്ണിനെ വ്യഭിചാരിയായ മനുഷ്യൻ വിവാഹം ചെയ്യൂ, അവനെ അത് കഴിയൂ, അവനെ അത് കൊണ്ടു നടക്കാൻ കഴിയൂ, അവനെ അത് പൊരുത്തപ്പെടാൻ കഴിയൂ എന്നർത്ഥം. ഉസാനിയ, വിഭജിക്കുന്ന പെണ്ണാണെങ്കിലോ, ലായങ്കിഹുഹാ ഇല്ലാ സാനിന്നൗ മുശ്രിക്,
അവളെ വിവാഹം ചെയ്യുന്നത് അവൾ വിവാഹം ചെയ്യുന്നത് വ്യഭിചാരം ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷനെ തന്നെയായിരിക്കും. പറയില്ലേ, എനിക്ക് അങ്ങനെ കുറെ കോളേജ് കാലത്തുള്ള കുറെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്, എനിക്ക് ചിലപ്പോൾ അവരെ കാണേണ്ടി വരും, അവരോട് പോകേണ്ടി വരും, അവരുടെ ക്ലബുകളിൽ ചേരേണ്ടി വരും, അവരുമായി കോൺടാക്ട്സ്, ഐ വിൽ സ്റ്റിൽ ഹാവ് ടു കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ സഹിക്കാൻ പറ്റുന്ന അതേ സ്വഭാവക്കാരനായ ഒരു കോളേജ് കുമാരൻ തന്നെ ആയിരിക്കും അവിടെ ഉദയാപ്പിള. അങ്ങനെ താൾക്കെ ഇത് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം. ഇയാളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, അപ്പൊ പിന്നെ പെണ്ണും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് മുഅ്മിനീങ്ങൾക്ക് ഹറാമാണ്, മുഅ്മിനീങ്ങൾക്ക് ഇത് ഹറാമാണ്. എന്താണ് ഇതിനെ സംബന്ധിച്ച് ഇമാമുന ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവരുടെ തഫ്സീർ ജാമിഉൽ അഹ്കാമിൽ ഖുർആനിൽ ഇതിൽ അല്ലാഹുവിന്റെ ആലിമീങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന മസ്അലകളെ സംബന്ധിച്ച് പറയാൻ, ഒന്നാമത്തേത്, ഇത് വ്യഭിചാരം എന്ന വിഷയം അത്രക്ക് നികൃഷ്ടമാണ്, മുഅ്മിനീങ്ങൾക്ക് പാടില്ലാത്തതാണ്. അതുകൊണ്ട് നടക്കുന്നവർ അതിന്റെ ആളുകൾ, ഒന്നുകിൽ അവർ മുശ്രിക്കീങ്ങളാണ്, അള്ളാഹുവിനെ പേടിയില്ലാത്തവരാണ്, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവരാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ചില ഹ്യൂമനിസ്റ്റ്, ചില സ്വതന്ത്രവാദികൾ, അല്ലെങ്കിൽ ഹറാമിനെ പുല്ല് വിലകൽപ്പിക്കാതെ ഹറാം ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഇവർക്കേ അപ്പണി പറ്റൂ. മുഅ്മിനീങ്ങൾക്കത് സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സദസ്സിലിരിക്കുമ്പോഴല്ലേ ഒരു സ്വഹാബി ഇങ്ങോട്ട് കടന്നു വരുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി പോയതിന്റെ ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ദുന്നൂറൈൻ ഹബീബിന്റെ രണ്ട് മക്കളെ വിവാഹം ചെയ്യാൻ ഭാഗ്യമുണ്ടായ സ്വഹാബിയാണ്. റുഖയ്യ റളിയല്ലാഹു അൻഹ വഫാത്തായതിൽ പിന്നെ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ, നബി തങ്ങളുടെ പ്രിയപ്പെട്ട രണ്ട് മക്കളെ വിവാഹം ചെയ്ത രണ്ട് പ്രകാശത്തിന്റെ ഉടമയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അവരുടെ ഖിലാഫത്തിന്റെ സമയമാണ്. ഒരാളിങ്ങനെ സദസ്സിലേക്ക് കയറി വന്നു. അദ്ദേഹം കയറി വന്നപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരൊറ്റ പറച്ചിൽ എന്താണ് പറഞ്ഞത്? അയദുഖുലു അലൈനാ അഹദുക്കും വഫീ ഐനൈഹി അസറുസ്സിനാ, അയദുഖുലു അലൈനാ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ നമ്മുടെ സദസ്സിലേക്ക് വരാൻ ധൈര്യപ്പെടുന്നുണ്ടോ? വഫീ ഐനൈഹി അസറുസ്സിന, അവന്റെ കണ്ണുകളിൽ സിനയുടെ അടയാളമുണ്ടല്ലോ, അങ്ങനത്തെ ആളുകൾ എങ്ങനെയാണ് എന്റെ സദസ്സിലേക്ക് കയറി വരുന്നത്? പറഞ്ഞു പോയി, അഷ്റഫുൽ ഖൽഖിന്റെ ശേഷം വഹി വരുന്നുണ്ടോ? ഹബീബായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പോയതിൽ പിന്നെ ആകാശത്തുനിന്ന് വരുന്ന വഹി നിലച്ചു പോയില്ലയോ? ഇനിയും വഹി വരുന്നുണ്ടോ? അങ്ങാടിയിലൂടെ വരുമ്പോ തന്റെ മുമ്പിലൂടെ നടക്കുന്ന ഒരു പെണ്ണിന്റെ വസ്ത്രം കാറ്റടിച്ചപ്പോ ഒന്ന് പൊങ്ങി അവളുടെ കാലിലെ പാദസരം കണ്ടിരുന്നു. വരുന്ന നേരത്ത് അങ്ങനെ സംഭവിച്ചു. സഹാബി വരുന്ന നേരത്ത് തന്റെ മുമ്പിൽ പെണ്ണ് നടക്കുന്നുണ്ട്, അവളുടെ കാലിലെ വസ്ത്രങ്ങൾ പൊങ്ങി. അപ്പോ അവിടുത്തെ പാദസരം ഇയാൾ കണ്ടു, ആ പെണ്ണിന്റെ കാലുഭാഗം കണ്ടു. ഇതിനെ സംബന്ധിച്ചാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു മഹാബഹുമാനപ്പെട്ടവരുടെ കറാമത്തായിരുന്നു അത്. മഹാന്മാരായ മുഹദ്ദിസീങ്ങളൊക്കെ രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ സംഭവം. കണ്ണിൽ വ്യഭിചാരത്തിന്റെ അടയാളം കൊണ്ട് ഈ സദസ്സിലേക്ക് വരികയാണോ എന്ന്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ വീക്ഷിച്ചിരുന്ന ഒരു സമൂഹത്തോടാണ് പരിശുദ്ധ ഖുർആൻ ഈ പറയുന്നത്. അതാണ് ഈമാനിന്റെ ലോകം. ഇത്രയും കരുതലോടെ കണ്ണിന്റെ സിന അത് കാണാൻ കഴിയുന്ന ഷെയ്ഖ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തരിച്ചുപോയി അദ്ദേഹം. അങ്ങാടിയിൽ നടന്ന, ഇപ്പോ ഞാൻ ഈ വരുന്ന വഴിക്ക് നടന്നൊരു സംഭവം, ഈ മജ്‌ലിസിൽ ഇരിക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സാലിസുൽ ഖുലഫാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫമാരിൽ മൂന്നാമത്തവർ, എങ്ങനെ അറിഞ്ഞു? ഇത് വഹി വന്നോ? പറഞ്ഞു, ഇത് വഹിയല്ല. ഇത്തഖൂ ഫിറാസത്തിൽ മുഅ്മിൻ, ഇത് മുഅ്മിനായ മനുഷ്യന്റെ മുഖനോട്ടമാണ്, മുഅ്മിനായ മനുഷ്യന്റെ കണ്ണുകൾ. ഇത്തഖൂ ഫിറാസത്തിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ നോട്ടം നിങ്ങൾ ശ്രദ്ധിക്കണം. ഫഇന്നഹു യന്നുറു ബിനൂറില്ലാഹ്, അല്ലാഹു നൽകുന്ന പ്രത്യേകമായ നൂറു കൊണ്ടാണ് മുഅ്മിനീങ്ങൾ നോക്കുന്നത്. ചിലപ്പോ ചില നോട്ടം കൊണ്ട് ചില ആളുടെ മുഖം വായിക്കാൻ കഴിയും മുഅ്മിനീങ്ങൾക്ക്. അത് ശ്രദ്ധിക്കണം. ഇത് മുഅ്മിനിന്റെ ലക്ഷണം നോക്കലാണെന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ അവ മുശ്രിക, ഇവിടെ പറയുന്ന നിക്കാഹ് നക്കഹ എന്ന് അറബിയിൽ പറഞ്ഞാൽ, ഖുർആനിൽ ഇവിടെ പറഞ്ഞ നക്കഹയ്ക്ക് എന്താണ് അർത്ഥം?
നിക്കാഹ് ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ അവൻ ബന്ധപ്പെടുന്നത്, അവൻ വ്യഭിചരിക്കുന്നത് ഒരു വ്യഭിചാരിണി തന്നെയാണ്. എന്തിനാ അങ്ങനെ പറയേണ്ട ആവശ്യം? ഒരു പുരുഷൻ വ്യഭിചരിച്ചാൽ വ്യഭിചാരം എന്ന കുറ്റം, അതിനെ തുടർന്ന് വരുന്ന ശിക്ഷ പുരുഷന് മാത്രമാണോ വരിക? പെണ്ണ് അവൾ അതിൽ ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് അല്ലല്ലോ എന്ന് പറഞ്ഞൊരു ക്ലെയിം വരാൻ സാധ്യതയുണ്ട്. അല്ല, രണ്ടുപേരും ഒരേപോലെ കുറ്റക്കാരാണ്. വ്യഭിചാരം ഇഷ്ടപ്പെട്ടാൽ, വ്യഭിചാരം ഇസ്ലാമിൽ അങ്ങനെ ഒരു കൺസെൻഷ്വൽ അങ്ങനെയുള്ളൊരു അഡൽട്ടറി അല്ലാത്തത് അങ്ങനെയൊന്നുമില്ലല്ലോ. എങ്ങനെയാണെങ്കിലും ഇക്രാഹ് ചെയ്യപ്പെട്ടാൽ, നിർബന്ധിക്കപ്പെടുന്നൊരവസ്ഥയിൽ, ആണാണോ പെണ്ണാണോ, നിർബന്ധിതാവസ്ഥയിൽ അവർ നിരപരാധികളാണ്. ഒരു പെണ്ണിനെ അങ്ങനെ ഒരു ഒരു ബലാത്കാരമായിട്ട് ജിനാക്കി വിധേയമാക്കപ്പെട്ടാൽ ആ പെണ്ണ് നിരപരാധിയാണ്, അവൾക്ക് ശിക്ഷയല്ല. അല്ലാത്ത എന്തിലും ഒരുപോലെ അവർ വ്യഭിചാരത്തിന്റെ കുറ്റത്തിൽ പങ്കുകാരാണ്. ഇത് പറയാനാണ് ഒരു മുഅ്മിനായ മനുഷ്യന് ഇത് ചെയ്യാൻ കഴിയില്ല. ഹദീസിലുണ്ടല്ലോ, ഹദീസിലുണ്ടല്ലോ, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ വലാ യസ്രിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബു വഹുവ മുഅ്മിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മുഅ്മിനായ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണിത്. ഈമാൻ എന്നത് അല്ലാഹു നൽകുന്ന ഒരു വസ്ത്രമാണ്. അത് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ വസ്ത്രം ഊരുന്ന പോലെ അല്ലാഹു തആല ഈമാനിനെ ഊരിക്കൊണ്ടുപോകും. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരു മുസ്ലിമായ മനുഷ്യനാണെങ്കിൽ പോലും, മുസ്ലിം മെമ്പർഷിപ്പ് ഉള്ള ആളാണെങ്കിൽ പോലും, വ്യഭിചാരം എന്ന തിന്മ ഒരു മനുഷ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ നേരത്തെ അല്ലാഹു തആല അവന്റെ ഈമാനിനെ ഉയർത്തിക്കളയുന്നുവെന്ന് റസൂലുള്ളാഹ്. വലാ യശ്റബു, കള്ളു കുടിക്കുന്ന മദ്യപാനിയായ മനുഷ്യൻ, അതിൽ എത്ര കുറച്ച് ആൽക്കഹോൾ ഉണ്ടോ ഇല്ലേ എന്നതല്ല, മാ യുസ്കിറു കസീറുഹു ഫഖലീലുഹു ഹറാം. ബീറുകളൊക്കെ ഹലാലാണെന്ന് പറഞ്ഞ് കുടിക്കുന്നവരുണ്ട്, 0.something ആൽക്കഹോൾ അതിലുണ്ടല്ലോ. എത്ര വളരെ മൈന്യൂട്ടായിട്ട് ലഹരി എന്ന സാധനം അത് വായിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യൻ അത് കുടിക്കുന്ന നേരം ഈമാൻ അല്ലാഹു തആല എടുത്തു കൊണ്ടുപോകുന്നുവെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ ഹക്കല്ലാത്ത ഒരു സാധനം മറ്റൊരാളിൻ്റേത്, അത് മുതലാളിയുടെ സമ്പാദ്യത്തിൽ നിന്ന് എനിക്ക് അർഹതപ്പെട്ടതല്ലേ എന്ന് പറഞ്ഞ് അപഹരിക്കുന്നതാണെങ്കിൽ പോലും ഒരു മനുഷ്യൻ സരിഖത്ത് ചെയ്താൽ, സരിഖത്ത് എന്ന് പറഞ്ഞാൽ മോഷണം, ഒരു മനുഷ്യൻ മോഷണം ചെയ്താൽ, ഹീന യസ്രിഖു, മോഷണം ചെയ്യുന്ന നേരത്ത് അല്ലാഹു തആല ഈമാൻ ഉയർത്തിക്കൊണ്ടുപോകുന്നു. അല്ലാഹു ഈമാനിനെ എടുത്തു കളയുകയാണ്. മുഅ്മിനിനത് ചെയ്യാൻ കഴിയില്ല. എന്താ ഈമാൻ എന്ന് പറഞ്ഞാൽ, അർക്കാനുൽ ഈമാൻ സിത്ത, ഈമാൻ കാര്യം ആറെണ്ണമാണ്. എന്താ? അല്ലാഹ്, അൽ ഈമാനു ബില്ലാ, അല്ലാഹുവിനെ സംബന്ധിച്ച് ബോധമുള്ള ഒരാൾക്ക് അത് ചെയ്യാൻ കഴിയുമോ? അല്ലീമാനു ബിൽ യൗമിൽ ആഖിർ, അതല്ലേ ഈമാൻ, അന്ത്യനാളിലുള്ള വിശ്വാസം. എന്താ അന്ത്യനാൾ? ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിക്കൊക്കെ ഐ ആം അക്കൗണ്ടബിൾ, ഞാൻ ഇതിന്റെ ബാധ്യസ്ഥനാണ് അല്ലാഹുവിന്റെ മുമ്പിൽ. ഈ അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു മനുഷ്യന് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? ഈമാനിനെ അല്ലാഹു ഉയർത്തി കൊണ്ടുപോവുകയാണ്. അതുകൊണ്ടാണ് അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രിക, അവന് ചെയ്യുന്ന പണി മുഅ്മിനിന് പറ്റാത്തതാണ്, മുഅ്മിനിന് പാടില്ലാത്തതാണ്. അവൻ വ്യഭിചരിക്കുന്നത് അവന്റെ ഫ്രണ്ട് ആവട്ടെ, അവന്റെ കൂടെ പഠിച്ചവളാകട്ടെ, നിക്കാഹ് ചെയ്തിട്ടില്ലാത്ത അവസ്ഥയിൽ അവൻ ആര് വ്യഭിചരിക്കുന്നുവോ രണ്ടുപേരും വ്യഭിചാരിയാണ്, സാനിയാണ്, സാനിയത്താണ്. ഇത് അല്ലാഹുവിന്റെ ശറഇന്റെ വിധിയാണ്. സുബ്ഹാനല്ലാഹ്. അത് വിവാഹത്തിന്റെ മുമ്പാകട്ടെ ശേഷമാകട്ടെ. വസ്സാനിയതു ലാ യൻകിഹുഹ ഇല്ലാ സാനിൻ ഔ മുശ്രിക് വഹുർരിമ ദാലിക അലൽ മുഅ്മിനീൻ. ഈമാനുള്ള മുഅ്മിനിന് ഇത് ചെയ്യാൻ കഴിയില്ല. ഇത് അല്ലാഹുവിന്റെ നിയമത്തിന്റെ ലംഘനമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ലാ യകൂനു സിനൻ ഇല്ലാ ബിസാനിയ, വ്യഭിചാരം എന്ന് പറഞ്ഞ സംഗതി നടന്നാൽ അവിടെ ആരെ വ്യഭിചരിച്ചു, അവരും ഈ വ്യഭിചരിച്ച ആളും ഒരുപോലെ വ്യഭിചാരികളാണ്. അങ്ങനെ വന്നാൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു പെണ്ണിനെ ഒരാൾ വ്യഭിചരിച്ചു എന്ന് വിചാരിക്കാം, കുട്ടിയെ പ്രായപൂർത്തിയായ ഒരാൾ വ്യഭിചരിച്ചു എന്ന് വിചാരിക്കാം, ഭ്രാന്തിയായ ഒരു പെണ്ണിനെ
ഒരു ഭ്രാന്തില്ലാത്തൊരു മനുഷ്യൻ ചെന്ന് വ്യഭിചരിച്ചു എന്ന് വിചാരിക്കുക, ഇവിടെയും ഇത് ബാധകമാണോ? നാം തീർച്ചയായും അവിടെയും ഈ കുട്ടി വ്യഭിചാരിണിയാണ്. പക്ഷേ ആ കുട്ടിക്ക് അവിടെ ശിക്ഷയില്ല. എന്തുകൊണ്ട്? ആ കുട്ടിക്ക് ബുലൂഗായിട്ടില്ല, ഹദ് അവിടെ ഉണ്ടാവില്ല. പക്ഷേ സിനാ എന്ന് പറഞ്ഞ വിഷയത്തിൽ അത് പാസീവായിട്ടെങ്കിലും ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ തഅബീർ അങ്ങനെയാണ്. ഇയാൾ വ്യഭിചാരിയാണോ? മറുപക്ഷവും വ്യഭിചാരിണി തന്നെ. പക്ഷെ അവൾ അതിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെടൂല. അവൾക്ക് നിയമത്തിന്റെ മുമ്പിൽ അവൾക്ക് രക്ഷയുണ്ട്, അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷയുണ്ട്. അവൾ കുറ്റക്കാരിയല്ല. പക്ഷേ ഈ വാക്കുകൾ അവിടെയും പറയപ്പെടും എന്നാണ് ശരഅ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ വിളിക്കണ്ട. പക്ഷേ ഇവൻ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ടുപേരും സിനയിൽ ഒരുപോലെയാണ്. പിന്നെ അവർക്ക് നിയമം ആർക്കാണ് ബാധകം? മുഖല്ലഫായ ഈ അതിക്രമം ചെയ്ത ആൾക്ക് ശിക്ഷയുണ്ട്, മറ്റവർക്ക് ശിക്ഷയില്ല. മറ്റൊരു ഈ ആയത്തിറങ്ങാനുണ്ടായ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അഹ്ലു സുഫ, സുഫത്തിന്റെ അഹ്ലുകാർ, നമ്മൾ കേൾക്കാറില്ലേ സുഫത്തിന്റെ അഹ്ലുകാർ. മദീനത്തെ പള്ളിയിൽ 400 വരുന്ന മുതഅല്ലിമീങ്ങൾ, നമ്മുടെ പള്ളികളിലൊക്കെ പള്ളി ദർസുകൾ ഉണ്ടായിരുന്ന ആചാരം, അത് അഹ്ലു സുഫത്തിന്റെ സിസ്റ്റമാണ്. 400 സ്വഹാബികൾ അന്തിയുറങ്ങുന്നത് മദീനത്തെ പള്ളിയുടെ ചെരുവിലാണ്. അതിലുണ്ട് മഹാനായ അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു, അതിലുണ്ട് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, അതിലുണ്ട് മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു. ഈ മഹാന്മാർ അതിലുണ്ട് മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ഭയങ്കരമായ സുഖലോലുപതയിൽ ജീവിച്ചിരുന്ന ഒരു മഹാനായിരുന്നു മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് സുഗന്ധം പൂശിയിട്ടങ്ങനെ നടന്നാൽ ദേഹം എവിടെ എത്തിയാലും ആ പോയ വഴി, ആ ഇതിലെ മുസ്അബ് റളിയല്ലാഹു മുസ്അബ് എന്നവർ പോയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും പറയാൻ കഴിയും. അങ്ങനത്തെ ഒരവസ്ഥയിൽ നിന്നാണ് ദീനിലേക്ക് വന്നത്. പിന്നെ വഫാത്തായ നേരം കഫൻ ചെയ്യാൻ കൊണ്ടുവന്നപ്പോ കാല് മറക്കുന്ന, കാല് മറച്ചാൽ തലമറയില്ല, തലമറച്ചാൽ കാല് മറയില്ല. അങ്ങനെ സുഹാബത്ത് അദ്ദേഹത്തിന്റെ തല മറച്ചു, കാലുഭാഗം ഇദ്ഖിർ എന്ന് പറയുന്ന പുല്ലുകൊണ്ട് മറച്ചു ചെയ്ത് അങ്ങനെ കഫൻ ചെയ്ത് അങ്ങനെ മറവ് ചെയ്യപ്പെട്ട സുഹാബിയാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ സുഫത്തിന്റെ അഹ്ലുകാരാണ്. ഭക്ഷണമല്ല, ഒന്നുമില്ല, കിടന്നുറങ്ങാൻ പാർപ്പിടല്ല. മദീനയിൽ തണുപ്പാണെങ്കിൽ അതിശൈത്യം, ചൂടാണെങ്കിൽ ഭയങ്കരമായ ചൂട്, അങ്ങനത്തെ ഒരു ക്ലൈമറ്റ്. അത് മദീനയുടെ പ്രത്യേകതയാണ്. അവിടെ പള്ളിയുടെ ചെരുവിൽ ഒരു പുതപ്പ് പോലുമില്ലാതെ കിടന്നിരുന്ന 400 വരുന്ന സുഹാബികൾ, കാനു അർബഅമിഅത്തി റജുൽ, 400 വരുന്ന സുഹാബികളാണ് അന്ന് മദീനത്തെ പള്ളി. അവർക്കൊന്നും കിടക്കാൻ അവിടെ സ്ഥലമല്ല, പക്ഷെ അവരവിടെയാണ് എല്ലാവരും ഒതുങ്ങിയിട്ട് കഴിയുക. ഭക്ഷണമല്ല, അന്ന് മദീനയിൽ ചില വ്യഭിചാരം ചെയ്തിരുന്ന പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. മുതആലിനാത്തുൻ ബിൽ ഫുജൂർ, നബിതങ്ങളും സുഹാബികളും മദീനത്തേക്ക് എത്തിയിട്ടല്ലേ ഉള്ളൂ, മദീന മാറ്റിമറിക്കപ്പെടാൻ പോവുകയാണ്. യസിരിബിനെ മദീനയിലേക്ക് മാറ്റുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പെണ്ണുങ്ങൾ മുതആലിനാത്തുൻ ബിൽ ഫുജൂർ, അവർ വ്യഭിചാരികളാണ് എന്ന് പ്രസിദ്ധപ്പെടുത്തുന്ന ആളുകളാണ്. അവർക്കാണെങ്കിലോ ഇഷ്ടം പോലെ ഭക്ഷണം. മഹാസ്വീബുബിൽ കിസ്വത്തി വത്താം, മഹാസ്വീബ് ഇഷ്ടം പോലെ സുഖലോലമായി ജീവിക്കുന്ന ആളുകളാണ്. ഇഷ്ടം പോലെ ഭക്ഷണം, ഇഷ്ടം പോലെ വസ്ത്രം, കാരണം പണി ഹറാമാണ്, ഹറാമിലൂടെ സമ്പാദിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഈ 400 വരുന്ന ആളുകൾക്കോ ഒന്നും കഴിക്കാനില്ല, ഭക്ഷണമല്ല, കിടന്നുറങ്ങാൻ ഒരു ഇടമില്ല, അവർക്ക് ഭാര്യമാരായി കൂട്ടുകാരില്ല, ആരുമില്ല. അങ്ങനത്തെ അവസ്ഥയിൽ ചില ആളുകൾ, മുഹാജിറുകളിൽപ്പെട്ട ചില ആളുകളൊന്ന് ആലോചിച്ചു, ഒന്നുമല്ല, രണ്ടു നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ ബഗായ, ഈ വ്യഭിചാരിണികളായ പെണ്ണുങ്ങൾ, അവരുടെ കയ്യിൽ ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, നല്ല വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരിൽ ആരെങ്കിലും ഒന്ന് കല്യാണം കഴിച്ചാൽ അതിൽ പിന്നെ അവർ നന്നായേക്കും. അവരൊന്ന് കല്യാണം കഴിച്ചാലോ എന്ന ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്തെ പ്രയാസം കൊണ്ട് ചില ആളുകൾ ആലോചിച്ചു പോയി. സുബ്ഹാനല്ലാഹ്. ആ പശ്ചാത്തലത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ആയത്ത് അവതരിക്കുകയാണ്. അവരുദ്ദേശിച്ചത് യഅ്കുലൂമിൻ ത്വആമിഹിന്ന വകിസ്വതിഹിൻ, അവരുടെ ഭക്ഷണം, അവരിൽ നിന്ന് കിട്ടുന്ന വസ്ത്രം, ഇതൊക്കെ എടുത്ത് ജീവിക്കാം. പക്ഷേ അല്ലാഹു തആല ആയത്തിറക്കി,
സുഹാബികളെ, ഇത് നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണല്ലോ. ദാരിദ്ര്യം കൊണ്ടോ വിശപ്പ് കൊണ്ടോ അള്ളാഹു പരീക്ഷിക്കുകയാണ്. പക്ഷേ ഈ വിശപ്പടക്കാൻ, ഈ ദാരിദ്ര്യം അകറ്റാൻ ഹറാമ കൊണ്ട് ജീവിക്കുന്ന ഒരാളെ നിങ്ങൾ അന്വേഷിക്കുകയേ വേണ്ട. വഹുറിമ ദാലിക അലൽ മുഅ്മിനീൻ, ഇത് മുഅ്മിനീങ്ങൾക്ക് പറ്റില്ല കേട്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. ഇനി പറയുന്നു, ഈ ആയത്ത് ഇവിടെ നിക്കാഹ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം വരികയാണെങ്കിൽ അങ്ങനെ അല്ല അർത്ഥം. വ്യഭിചാരം ചെയ്ത ഒരു പെണ്ണിന് ഒരു മുസ്ലിമിനെ നിക്കാഹ് ചെയ്യാം, നമ്മൾ മനസ്സിലാക്കണം. ഫിഖ്ഹിന്റെ മസാല അതാണ്. ഒരു പെണ്ണ് വ്യഭിചാരിണിയാണ്, അവളെ വ്യഭിചാരം ചെയ്യാത്ത സ്വാലിഹായ ഒരു മനുഷ്യൻ എന്ത് ചെയ്യാം? വിവാഹം ചെയ്യാം. അത് ഹലാലാണ്, വിവാഹം അതിൽ ബാത്തിലാവുന്നില്ല. വ്യഭിചാരിണിയായ പെണ്ണിന് സ്വാലിഹായ ഒരു ഭർത്താവ്, മോശക്കാരനായ ഒരു ഭർത്താവിനെ വ്യഭിചാരിണിയായ ഒരു പെണ്ണ് നിക്കാഹ് ചെയ്യാം, അവരെ തൗബ ചെയ്യിപ്പിക്കണം. തൗബ ചെയ്താൽ, പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അവർക്ക് നിക്കാഹ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അതിന്റെ സംഭവങ്ങളൊക്കെ വഴി വരുന്നു. പക്ഷേ ഇവിടെ നിക്കാഹ് ചെയ്യരുത് എന്നൊരാശയം ഉണ്ടായിരുന്നു എങ്കിൽ, ആ ആശയം ഇനി വരാൻ പോകുന്ന ഒരായത്തുണ്ട്, 32-ാമത്തെ ആയത്ത്. ആ ആയത്തുകൊണ്ട് ഈ ആയത്തിലെ നിയമം നസ്ഖ് ചെയ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കേണ്ടി വരും. ആദ്യം നമ്മൾ മനസ്സിലാക്കിയത് ലാ യൻകിഹു എന്ന് പറഞ്ഞാൽ അവരെ ജിമാ ചെയ്യില്ല, ശാരീരികമായി ബന്ധപ്പെടുകയില്ല. സാനി സാനിയെ മാത്രമേ ചെയ്യുള്ളൂ, സാനിയത്ത് സാനിയെ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേർക്കേ അത് നടക്കുള്ളൂ, അവർക്കേ അത് പറ്റുകയുള്ളൂ. അല്ലാത്ത മുഅ്മിനീങ്ങൾക്ക് അത് പറ്റൂല, അവരെ കൊണ്ടത് മുഅ്മിനീങ്ങൾക്ക് അത് ഹറാമാണ്, അവരത് ചെയ്യൂല. അത് ചെയ്യുന്നത് വ്യഭിചാരികളാണ്. ആ വ്യഭിചാരം എന്ന കർമ്മം, അതിനെ പറയാനാണ് യൻകിഹു എന്ന പ്രയോഗം. ഇനി നിക്കാഹ് ചെയ്യാൻ എന്ന അർത്ഥം വെക്കുക. അങ്ങനെ വരികയാണെങ്കിൽ ലാ യൻകിഹു അവർ നിക്കാഹ് ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ നിക്കാഹ് ചെയ്യരുത് എന്നാണെങ്കിൽ അല്ലാഹു പറയാൻ പോകുന്നത് എന്താണ്? വഅൻകിഹുൽ അയാമാ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും ഇൻ യകൂനൂ ഫുഖറാ യുഗ്നിഹുമുല്ലാഹു മിൻ ഫളിഹ് വല്ലാഹു വാസിഉൻ അലീം. വഅൻകിഹു, നിങ്ങൾ വിവാഹം ചെയ്യിച്ചു കൊടുക്കണം. അൽ അയാമാ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും, പ്രായപൂർത്തിയായ വിവാഹത്തിന് ആഗ്രഹമുള്ള നിങ്ങളുടെ അടിമകളായ ആൺമക്കളെയും പെൺമക്കളെയും നിങ്ങൾ നിക്കാഹ് ചെയ്യിച്ചു കൊടുക്കണം, വാപ്പമാരുടെ ബാധ്യതയാണ്. ആയത്തിൽ വരുമ്പോൾ വിശദീകരിക്കാം. അവിടെ അയാമാമിങ്കും, അള്ളാഹുവിന്റെ അടിയാത്തികൾ എന്ന ആ വാക്കിന്റെ അർത്ഥം എല്ലാ പെണ്ണുങ്ങളും പെട്ടു. വ്യഭിചരിക്കുന്നവര് വ്യഭിചാരം ചെയ്ത പെണ്ണാണ്, അവൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു പോകണ്ടേ? അവൾക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ ഒരു അവസരം വേണ്ടേ? അവൾക്ക് നന്നാവണ്ടേ? അവൾക്കൊരു കുടുംബജീവിതം വേണ്ടേ? അവളും ഈ വാക്കിൽ പെട്ടിരിക്കുന്നു. അപ്പോ അവരെയും വിവാഹം ചെയ്യിച്ചു കൊടുക്കണം, നിക്കാഹ് ചെയ്യിച്ചു കൊടുക്കണം എന്ന ഒരു കൽപ്പന, വ്യക്തമായ അംറിന്റെ സിയാഖിൽ ഒരു കൽപ്പന വരുന്നുണ്ട്. അങ്ങനെ വന്നാൽ ഇപ്പറഞ്ഞതിൽ നിക്കാഹ് ചെയ്യരുത് എന്ന അർത്ഥം ഉണ്ടാകൂല. ആ അർത്ഥം ഈ വരാൻ പോകുന്ന ആശയം കൊണ്ട് ദുർബലപ്പെടുത്തപ്പെട്ടു എന്ന് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി, വ്യഭിചാരിയായ പുരുഷനും പെണ്ണിനും കല്യാണം കഴിക്കുന്നത് കൊണ്ട് എന്തില്ല? വിരോധമില്ല. പക്ഷേ അതൊരു മോശമായ, അത് മുഅ്മിനിന് പറ്റുമോ? അത് വളരെ മോശമല്ലേ? അതിന്റെ അങ്ങേയറ്റത്തെ മോശത്തരം പഠിപ്പിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ ആയത്തിറക്കിയത് എന്ന്. وقال ابن العربي مهانا ابن عربي رحمه الله بهمانه പെട്ടവര പറയുന്നു ان النكاح لا يخلو ان يراد به الوطء كما قال ابن عباس رضي الله عنه. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ നിക്കാഹ് ചെയ്യരുത് എന്നർത്ഥമില്ല. ആ പറഞ്ഞത് ഇവരുമായി ബന്ധപ്പെടുന്നത് മുശ്രിക്കുകനെ കഴിയൂ, ഇത് വ്യഭിചാരം കൊണ്ടു നടക്കുന്ന ആൾക്ക് കഴിയൂ എന്നാണ് ഇവിടെ ഉദ്ദേശം. പിന്നെ ഇന്ന് നമ്മൾ വ്യക്തമായിട്ട് പറയാം, ലൈസൽ മുറാദു ഫിൽ ആയ, ഈ പറഞ്ഞ ആയത്തിൽ ലക്ഷ്യമില്ല.
വ്യഭിചരിച്ച ഒരു മനുഷ്യന് വ്യഭിചാരിണിയായ പെണ്ണിനെ മാത്രമേ വിവാഹം ചെയ്യാൻ പറ്റൂ എന്ന അർത്ഥം ഈ ആയത്തിനില്ല തന്നെ. ആയത്തിന്റെ പ്രത്യക്ഷമായ അർത്ഥം നോക്കിയാൽ അങ്ങനെ തോന്നും, പക്ഷെ അങ്ങനെ അർത്ഥമില്ല. വ്യഭിചാരിണിയല്ലാത്തൊരു പെണ്ണിനെ, സോലിഹത്തായ ഒരു പെണ്ണിനെ മോശക്കാരനായ ഒരാൾക്ക് വിവാഹം ചെയ്യാം, അങ്ങനെ സംഭവിക്കൂലേ. പക്ഷേ ഇവിടെ അർത്ഥം അന്നമൻ തസവ്വജ ബിസാനിയത്തിൻ ഫഹുവ സാനിൻ ഫകഅന്നഹു ഖാൽ ലാ യൻകിഹു സാനിയ ഇല്ലാ സാനിൻ ഫഖലബൽ ഖലാം. ഇവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം വ്യഭിചാരിണിയായ ഒരു പെണ്ണാണ് എന്നൊക്കെ അറിയാം, അവൾ വ്യഭിചാരം പരസ്യമായി ചെയ്യുന്ന പെണ്ണാണ്, അങ്ങനത്തെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ മുന്നോട്ട് വരുന്നത് വ്യഭിചാരം കൊണ്ട് നടക്കുന്ന ഒരു പുരുഷനെ അതിന് കഴിയുള്ളൂ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം, അവിടെ ഒരു മനുഷ്യൻ വ്യഭിചാരം ചെയ്തപ്പോ, സനാ ബിംറഅത്തിൻ, ഒരു പെണ്ണിനെ വ്യഭിചരിച്ചപ്പോ, ഫജലദഹുമാ മിഅത ജൽദ, വിവാഹം ചെയ്യാത്ത ആളുകളായിരുന്നു, അതുകൊണ്ട് അവരെ 100 വീതം അടിക്കുകയും, സുമ്മ സവ്വജ അഹദഹുമാ മിനൽ ആഖർ, രണ്ടുപേരെയും നിക്കാഹ് ചെയ്യിച്ചു, വനഫാഹുമാ സന, ഒരു വർഷത്തേക്ക് പിന്നെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരെയും നാടുകടത്തുകയും ചെയ്തു. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അങ്ങനെ നടന്നു. നാട്ടിലൊക്കെ അങ്ങനെ സംഭവിക്കും, വിവാഹം ചെയ്തു എന്നാ പിന്നെ രണ്ടാളും കല്യാണം കഴിച്ചോട്ടെ പറ്റും, അത് ഈ ആയത്തിനെതിരല്ലേ, എതിരല്ല, അങ്ങനെ പറ്റും, അതിന് കുഴപ്പമില്ല. അങ്ങനെ സ്വഹാബത്തിന്റെ സമയത്ത് ചെയ്തിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് ആളുകൾ ചോദിച്ചു, ഇതിപ്പോ എന്താ സംഗതി, ഇവർ വിവാഹം ചെയ്തു പിന്നെ നിക്കാഹും ചെയ്തു കൊടുക്കേ. അവ്വലുഹു സിഫാഹ് വആഖിറുഹു നിക്കാഹ്, ആദ്യം ചെയ്തത് സിഫാഹാൻ, ആദ്യം ചെയ്തത് സിഫാഹ്. എന്താ സിഫാഹ് എന്ന് പറഞ്ഞാൽ വ്യഭിചാരം. വലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്ത് സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൗലിദിന്റെ കിതാബിലൊക്കെ അല്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മയും ഉപ്പയും, വലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്ത്, അവർ നിക്കാഹ് ചെയ്തവരാണ്, സിഫാഹ് ഒരിക്കലും അവർ ചെയ്തിട്ടില്ല. വ്യഭിചാരത്തിൽ നല്ല ഹബീബ് ജനിച്ചത് അന്ന് കാലത്ത് പോലും അന്നത്തെ ശറഅ് പ്രകാരമുള്ള നിക്കാഹ് ചെയ്തവരായിരുന്നു നബിയുടെ ഉമ്മയും വാപ്പയും. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. സിഫാഹ് നിക്കാഹിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. സിഫാഹ് എന്ന് പറഞ്ഞ വ്യഭിചാരം എന്നാണ് നിക്കാഹ്. അപ്പൊ പറഞ്ഞു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു, ആ സംഭവത്തിൽ ആദ്യം നടന്നത് സിഫാഹാൻ, രണ്ടാമത്തേത് നിക്കാഹാൻ. അവർ വ്യഭിചരിച്ചു, അതിന്റെ ശിക്ഷ അവർ അനുഭവിച്ചു, പക്ഷെ അവർക്ക് നിക്കാഹ് ചെയ്യാം, കുഴപ്പമില്ല. ഇതാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെയും ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു ഷാഫിഈ മദ്ഹബിന്റെയും ഹനഫി മദ്ഹബിന്റെയും അഭിപ്രായം ഇത് തന്നെയാണ്. ഇബ്നു ഖുവൈസ് മിന്താൻ ഫഖീഹാൻ, വലിയ ആലിമാൻ, ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, വ്യഭിചാരം കൊണ്ടു നടക്കുന്ന ഒരാൾ എല്ലാ പബ്ലിക്കാണ്, ഇയാള് വ്യഭിചാരിയാണ് എന്ന് എല്ലാവർക്കും അറിയാം, അങ്ങനത്തെ ഒരാൾക്ക് സോലിഹത്തായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്താൽ പിന്നീട് ആ ബോധ്യപ്പെട്ടത് വടച്ചോനെ ഇയാൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന്. അങ്ങനെ വന്നാൽ ഈ പെണ്ണിനെ ഫസ്ഖ് ചെയ്ത് ചോദിച്ചുകൊണ്ട് ഇയാളിൽ നിന്ന് വിവാഹമോചനം തേടാനുള്ള അനുവാദം ഉണ്ടായിരിക്കും. കാരണം അവൾ അത് അറിഞ്ഞില്ലല്ലോ, അവൾ സ്വാലിഹത്താൻ, ഇയാളാണെങ്കിലോ ഫാസിഖാൻ. ഫാസിഖ് എന്ന് പറഞ്ഞാൽ തോന്നിവാസം ചെയ്യാൻ ഒരു മടിയില്ലാത്ത ആൾക്കാണ് ഫാസിഖ് എന്ന് പറയാം. അങ്ങനെ വന്നാൽ ഇവരത് മറച്ചു വെച്ചു, ഇപ്പൊ നിന്നോട് പറഞ്ഞില്ല, തോന്നിവാസക്കാരനാണെന്ന് ഇവർ അറിഞ്ഞതുമില്ല. അങ്ങനെയെങ്കിൽ വേണമെങ്കിൽ ഇവൾക്ക് ഫിൽഖിയ ബിൽ ബഖാഇ മഅ, ഒന്നുകിൽ ഇയാളുടെ കൂടെ പെണ്ണിനെ തുടർന്ന് ജീവിക്കാം, ഔ ഫിറാഖിഹി, അല്ലെങ്കിൽ ഈ പെണ്ണിനെ ഇയാൾ ഒഴിവാക്കിയിട്ട് തലാഖ് വാങ്ങിയിട്ട് പോകാനുള്ള അനുവാദം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് മഹാനായ ഇബ്നു ഖുവൈസ് മിന്താൻ റഹിമഹുല്ലാ ഇതിനെ സംബന്ധിച്ച് ഇതിന്റെ ഫിഖ് മനസ്സിലാക്കിയിട്ടുണ്ട്. വഹുരിമ ദാലിക അലൽ മുഅ്മിനീൻ, ഇത് മുഅ്മിനീങ്ങൾക്ക് ഹറാമാണ്. ഹറമല്ലാഹു അലൽ മുഅ്മിനീന നികാഹൽ ബഗായ. ഇമാം മുഖാതിൽ ഇബ്നു ഹിബ്ബാൻ ഇബ്നു ഹയ്യാൻ, മുഖാതിൽ ഇബ്നു ഹയ്യാൻ റഹിമഹുല്ലാ, ഇമാം ഖതാദ, ഇവരൊക്കെ പറഞ്ഞത് വ്യഭിചാരിണികളായ പെണ്ണുങ്ങളെ നിക്കാഹ് ചെയ്യൽ മുഅ്മിനിന് ഹറാം തന്നെ അവിടെ പറയേണ്ടി വരും, അത് ഹറാം തന്നെയാണ് എന്ന് തന്നെ അതിനർത്ഥം കൊടുക്കേണ്ടി വരും എന്ന് മഹാന്മാരായ താബിഈങ്ങളിൽ മഹാന്മാരായ ഖതാദ റളിയല്ലാഹു അൻഹു ഇമാം മുഖാത്തിൽ തങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു,
ബഹുമാനപ്പെട്ട ഹനഫി ഹംബലി മദ്ഹബിൽ, അബു അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിൽ, ബഹുമാനപ്പെട്ടവരുടെ അഭിപ്രായത്തിൽ സ്വാലിഹായ ഒരു മനുഷ്യൻ, വ്യഭിചാരിണിയായ ഒരു പെണ്ണ്, അവൾ വ്യഭിചാരത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നതെങ്കിൽ അവരുടെ നിക്കാഹിന്റെ അക്കദ് ശരിയാവുകയില്ല, ഇവൾ തൗബ ചെയ്താലൊഴികെ എന്നൊരു മസാലയുണ്ട്. തൗബ ചെയ്താലേ ശരിയാവുള്ളൂ. നമ്മൾ എന്തിനാ മറ്റ് മദ്ഹബിന്റെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കുന്നത്? ഈ വിഷയത്തിൽ ഇത്രത്തോളം ഗൗരവമുണ്ട് എന്ന് നമ്മൾക്ക് ബോധിക്കാൻ തന്നെയാണ്. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയാ, സ്വാലിഹായ ഒരു മനുഷ്യൻ വ്യഭിചാരം നടത്തുന്ന ഒരു പെണ്ണിനെ വിവാഹം ചെയ്താൽ ആ അഖദുൻ നിക്കാഹ് സ്വഹീഹാകണമെങ്കിൽ ഈ പെണ്ണിനോട് തൗബ ചെയ്യാൻ പറയണം. നീ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങ് പെണ്ണേ എന്ന് പറയണം. അവൾ തൗബ ചെയ്ത് മടങ്ങിയാൽ ഈ നിക്കാഹ് ഓക്കെ, ഇല്ലെങ്കിൽ ഈ നിക്കാഹ് ഫസ്ഖ് ചെയ്യപ്പെടും എന്ന് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് അഭിപ്രായമുണ്ട്. ഇത് മുഅ്മിനീങ്ങൾക്ക് പറ്റുന്നതല്ല. മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമ്മതം ചോദിക്കുന്നു. ഉമ്മ മഹ്സൂൽ എന്ന് പറയുന്ന ഒരു പെണ്ണ്, അവൾ ബഗിയത്താൻ വ്യഭിചാരിണിയായിരുന്നു. ആ പെണ്ണ് പറഞ്ഞു ഈ സ്വഹാബിയോട്, നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ ചെലവ് ഞാൻ വഹിച്ചോളാം എന്ന് ഉമ്മ മഹ്സൂൽ ഈ മനുഷ്യനോട് പറഞ്ഞു. നിങ്ങളുടെ ചെലവൊക്കെ ഞാൻ വഹിച്ചോളാം, നിങ്ങൾ ദാരിദ്ര്യമുള്ള ആളല്ലേ, നിങ്ങളുടെ എല്ലാ ദാരിദ്ര്യവും ഞാൻ നീക്കിത്തരും, ഞാൻ നിങ്ങൾക്ക് ചെലവ് തരാം, നിങ്ങൾ എനിക്ക് ചെലവരണ്ട, ഞാൻ നിങ്ങൾക്ക് ചെലവ് തരാം, എന്നെ നിക്കാഹ് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോ ഓടി അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക്. ഫസ്തഅദന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ചെന്ന് നബിയെ, ഉമ്മ മഹ്സൂൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന്. സുബ്ഹാനല്ലാഹ്. അന്നൊക്കെ ഇങ്ങനെ ചെയ്തിരുന്ന ഒരു സമൂഹം മുനാഫിക്കുകളായ ഒരു കൂട്ടരാണ്, മുനാഫിക്കുകളായ ഒരു സമൂഹമാണ്. അത് ആണിലുമുണ്ട് പെണ്ണിലുമുണ്ട്, മുഅ്മിനീങ്ങളായ ആളുകൾ അല്ല ഇത്. പക്ഷേ മുനാഫിക്കിനെ പോലും ദുന്യാവിൽ മുഅ്മിനിന്റെ ഹുക്മില, പല വിഷയത്തിലും ദുന്യാവിൽ മുഅ്മിന്റെ ഹുക്മില കൂട്ടുക. ആള് മുനാഫിക്കാണെന്ന് ഹബീബിന് അറിയാം വഹയുകൊണ്ട്, പക്ഷേ മുസ്ലിമീങ്ങളുടെ നിയമത്തിൽ അവരെ കൂട്ടുക. കാരണം അവർ പ്രത്യക്ഷത്തിൽ ഷഹാദ ചൊല്ലുന്നവരാണ്, പക്ഷെ അവർ തോന്നിയ പോലെ ജീവിക്കുന്നവരാണ്. തങ്ങൾ പറഞ്ഞു മുനാഫിക്കുകൾ എല്ലാ നിസ്കാരം നമ്മളിപ്പോ നിസ്കരിക്കും, അവർ ഇഷാവ് നിസ്കരിക്കൂല, അവർ അസർ നിസ്കരിക്കൂല, സുബഹി നിസ്കരിക്കൂല, ബാക്കിയൊക്കെ ഉണ്ടാവും. അത് മുനാഫിക്കിനെ കഴിയാത്ത നിസ്കാരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്രനസ്കാരം വല്ലാതെ മനുഷ്യൻ തിരക്കി പിടിക്കുന്ന സമയ ആ വീട്ടിലെത്തി നിസ്കരിക്കുക, അല്ല പിന്നെ പോകുന്ന വഴിക്ക് നിസ്കരിക്കുക, അല്ല ഇതൊന്ന് കഴിഞ്ഞിട്ട് നിസ്കരിക്കുക, അത് ആ ഷോപ്പ് അത് വാങ്ങിച്ചിട്ട് നിസ്കരിക്കുക, അപ്പോഴേക്കും മഗ്രിബായിട്ടുണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കണം. തങ്ങൾ പറഞ്ഞു അസർ നിസ്കാരവും അതുപോലെ തന്നെ സുബഹി നിസ്കാരവും. സുബഹി മുനാഫിക്ക് എണീക്കൂല, മുനാഫിക്ക് ആ നേരത്ത് കടന്നുറങ്ങുകയുള്ളൂ. മുനാഫിക്ക് സുബഹിക്ക് എഴുന്നേൽക്കാൻ മുനാഫിക്കിന്റെ ഭാരമാണ്. അള്ളാഹു നമ്മൾക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ നിഫാഖ് കൊണ്ട് നടന്നിരുന്ന ഒരു സമൂഹം ഇങ്ങനെ ചെയ്തപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ ആയത്താണ് ഓതിക്കൊടുത്തു, അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രിക, والزانيه لا ينكحها الا زان او مشرك وحرم ذلك على المؤمنين. ഇത് മുഅ്മിനീങ്ങൾക്ക് പറ്റുകയില്ല, ഇത് വേണ്ടെന്ന് ഉമ്മ മഹ്സൂലിനെ കല്യാണം കഴിക്കാൻ വന്ന ആളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. വളരെ ഗൗരവത്തിലാണ് അല്ലാഹു തആല വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ثلاثه حبيباي نبي തങ്ങൾ പറയുമായിരുന്നു, ثلاثه حرم الله عليهم الجنه, മൂന്ന് വിഭാഗം ആളുകൾക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗം ഹറാമാണെന്ന് റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ സ്വർഗ്ഗം ഹറാമാണ്, സ്വർഗ്ഗം അവർക്കുണ്ടാവില്ല. മുദ്മിനുൽ ഖംറ്, മദ്യപാനിയായ ആൾ, മുദ്മിനുൽ ഖംറ് അയാൾ എന്നും മദ്യപിക്കും, എന്നും കള്ളു കുടിക്കുന്ന ആൾ, മദ്യപാനം നിർത്തിയിട്ടില്ല. മുദ്മിനുൽ ഖംറ് വൽ ആഖുലി വാലിദൈഹി, രണ്ടാമത്തെ ആൾ വൽ ആഖുലി വാലിദൈഹി, മാതാപിതാക്കളോട് പിണങ്ങിക്കഴിയുന്ന മക്കൾ. സുബ്ഹാനല്ലാഹ്. വാപ്പയോട് മിണ്ടൂല, ഉമ്മയോട് മിണ്ടൂല, എന്തെങ്കിലും ഒരു പ്രാക്കം, എന്തെങ്കിലും ഒരു സ്വത്ത് തർക്കം, അതാണല്ലോ വലിയ വിഷയം. അതാണ് അരസന്റെ ഭൂമി കിട്ടിയ പിന്നെ ദുന്യാവ് മരിക്കോളവൻ ആയുസ് കിട്ടിയതെന്ന വിചാരം, അതിന്റെ പേരിൽ പിണക്കം, അതിന്റെ പേരിൽ അനാവശ്യമായ ഇടപെടലുകൾ, അതിന്റെ പേരിൽ ചീത്തപറച്ചിൽ. സ്വന്തം ഉമ്മയും അപ്പയും, ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ സ്വത്തിന്റെ ക്രയവിക്രയം ആ മനുഷ്യന്റെ ഹക്കല്ലേ? മരിച്ചു പോകുമ്പോഴാണ് വസീയത്ത് മൂന്നിലൊന്നേ ചെയ്യാൻ പറ്റുള്ളൂ.
അല്ലാത്ത ഒരു മനുഷ്യന്റെ മുഴുവൻ സ്വത്തും ഒരാൾ സ്വതക്ക ചെയ്തെന്ന് വിചാരിക്കുക, ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഉമ്മാൻ വാപ്പാടൊന്നും അതിന് ചൊടിക്കാൻ പറ്റൂല, അങ്ങനല്ല കാസർഗോഡ് ഭാഷയിലൊക്കെ പറയാം, ചൊടിക്കാൻ പറ്റൂലായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഉമ്മ വാപ്പ അങ്ങനെ ചെയ്യരുത് എന്നാ, ഉമ്മയും വാപ്പയും മക്കളോട് വേർതിരിവ് കാണിക്കരുത് എന്നാ. ഇനി ഒരു ഉമ്മ അങ്ങനെ ചെയ്താൽ അത് ജായിസല്ലേ? ജായിസാണ്. ഒരു മകന് എന്റെ സ്വത്തൊക്കെ ഒരു മകനോട് കൊടുത്തു എന്നാണ് ഉമ്മാണ് പറയാണ്. ജീവിതകാലത്ത് പറഞ്ഞു, ഹസക്കറാത്തിൽ മൂത്തിൽ പറഞ്ഞ വാക്കല്ല, ജീവിതകാലത്ത് തന്നെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ അത് ജായിസാണ്, ഉമ്മാക്കത് ചെയ്യാം, അത് മകന് കിട്ടും ചെയ്യും. പക്ഷെ മകൻ പറയണം, ഉമ്മ വേണോ, അനുജനുമില്ലേ, പെങ്ങളുമില്ലേ, ഒരുക്കൊക്കെ കൊടുത്തുകൂടെ. ഒരു കുട്ടിയെ ചുംബിച്ച് മറ്റേ കുട്ടിയെ ചുംബിക്കാതിരിക്കരുത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം. അത് കുട്ടികളോട് കാണിക്കുന്ന ദുൽമാണ്. അവിടുന്ന് മനസ്സിലാക്കണം പിന്നെ ബാക്കിയുള്ള വിഷയമൊക്കെ. ഒരു കുഞ്ഞിന് ഉമ്മ കൊടുത്തിട്ട് മറ്റേ കുഞ്ഞിനെ ഉമ്മ കൊടുക്കാതിരിക്കരുത്. രണ്ടും നിങ്ങളുടെ മക്കൾ തന്നെയാണ്. അവരോരോരുത്തർക്കും നിങ്ങളിൽ നിന്ന് സ്നേഹം കിട്ടേണ്ട ഹക്കുണ്ട്. അത് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ആ വിഷയം മോശമാണ്, പക്ഷെ അത് ഹലാലാണ്. മാതാപിതാക്കളോട് പിണങ്ങിക്കഴിയുന്നവർക്ക് അല്ലാഹു തആല സ്വർഗം ഹറാമാക്കി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ വിഷയം അതാണ്. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ ഒരു വാൾ, ഒരു വാൾ ഉണ്ട്, അൽആറാഫ് അല്ലേ. സൂറത്തുൽ ആറാഫിൽ അല്ലാഹു വഅലൽആറാഫി റിജാലുൻ, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ ഒരു വലിയ മതിലാണ്. അവര് നരകത്തിന്റെ എൻജോയ്മെന്റ്സ് അവർക്ക് കിട്ടുന്നില്ല, വലാ ഇലന്നാർ നരകത്തിന്റെ ടോർമെന്റ്സ് നരകത്തിന്റെ ശിക്ഷയും അവർക്കില്ല. രണ്ടിന്റെ ഇടയിലാണ്. അവർ ചോദിക്കും സ്വർഗവാസികളോട്, നിങ്ങൾ കുറച്ച് വെള്ളം കിട്ടി തരുമോ, ഒരു കുപ്പി വെള്ളം തരുമോ. ഇന്നല്ലാഹ ഹറമഹുമാ ഹറമഹുമാ അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുണ്ടല്ലോ, തരാൻ പറ്റൂല എന്ന് പറയും. വെള്ളം കിട്ടൂല, നരകത്തിന്റെ ചൂടിങ്ങനെ കാണുന്നുണ്ട്, അറിയോ, അടുത്തെത്തുന്നുണ്ട്, പക്ഷേ നരകത്തിലല്ല അവർ. സ്വർഗങ്ങനെ കാണുന്നുണ്ട്, പക്ഷേ അവർ സ്വർഗത്തിലുമല്ല. അങ്ങനെ ആകുന്ന വിഭാഗത്തിൽ ഒന്ന് ആരാണെന്നോ, അശ്ശഹീദ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം ചെയ്ത ഒരാൾ. പക്ഷേ യുദ്ധത്തിന് പോകുന്ന സമയം വാപ്പാക്കും ഉമ്മാക്കും ഇതേ ഒരു മകൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ മകൻ പോകുന്ന നേരം ഉമ്മയോട് വാപ്പയോട് സമ്മതം ചോദിച്ചിട്ടില്ല. സമ്മതം ചോദിച്ചിരുന്നുവെങ്കിൽ മോന് പോകല്ലേ എന്ന് ആ ഉമ്മയും വാപ്പയും പറയുമായിരുന്നു. അങ്ങനത്തെ ഒരവസ്ഥയിൽ മാതാപിതാക്കളുടെ സമ്മതം കിട്ടാതെ യുദ്ധത്തിന് പോയി മരിച്ച ഷഹീദ് സ്വർഗത്തിലല്ല, അറാഫിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോനെ, എന്താണ് ഈ പറയുന്നത്? നമ്മൾ എത്ര വലിയ നിസ്കാരക്കാരും നോമ്പുകാരും തഖ്‌വന്റെ ആളുകളൊക്കെ ആണെങ്കിലും ഉമ്മയും വാപ്പയും ദോനവും ഈ കാരുണ്യത്തെ അവരെ ഉറപ്പിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് സ്വർഗം തരാൻ കഴിയില്ല. രണ്ടാമത്തെ വിഷയം അതാണ്. മൂന്നാമത്തേത് തന്റെ ഭാര്യ വ്യഭിചരിക്കുന്നവളാണ് എന്നറിഞ്ഞിട്ട് ഇയാൾക്ക് ഒരു കൂശലില്ല, അതിനൊരു അയിബില്ല. അതിനായിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? ഇത് ചോദിക്കുന്ന അൽപ്പൻ ഇവന്മാർക്ക് സ്വർഗമില്ലെന്ന് നബിയുന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾക്ക് ഇന്നത് ഇസ്സത്തിന്റെ ഭാഗമായിട്ട് നമ്മള് ഗീറത്ത്, മുഅ്മിനായ മനുഷ്യന് ഗീറത്ത് വേണം, ഗീറത്ത് അഭിമാനബോധം വേണം, അഭിമാനബോധം അല്ലേ, അഭിമാന ബോധം വേണം. ഉമ്മു സലമ അസ്മാഉ ബീവി റളിയല്ലാഹു തആല അൻഹ, അസ്മാഉ ബീവി ഒരു കാരക്കൊട്ടയും വഹിച്ച് സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്ന സമയത്ത് ഒരു കാരക്കൊട്ടയുമായി ഇങ്ങനെ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലും അസ്ഹാബും ഇങ്ങനെ പോകുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് എന്നവരുടെ മകളാണ്, പുന്നാര മകളാണ്. അസ്മാഉ ബീവിയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അസ്മാ, എന്റെ ഈ ഒട്ടകത്തിന്റെ പുറത്തങ്ങേക്ക് കയറേണമോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നബിയെ, എനിക്ക് കയറിയാൽ കൊതിയും, കയറാൻ ആഗ്രഹമുണ്ട്, ഞാൻ ക്ഷീണിച്ചു പോവാണ്, എന്റെ ഈ ഭാരം ചുമന്ന് നടക്കാൻ എന്നെ കൊണ്ട് വയ്യ. പക്ഷേ അങ്ങൊറ്റക്കാണെങ്കിൽ നബി അങ്ങയുടെ കൂടെ ഞാൻ വരും, പക്ഷെ അങ്ങയുടെ കൂടെ അസ്ഹാബും കൂടെ ഉണ്ടല്ലോ. എന്റെ ഭർത്താവ് സുബൈർ റളിയല്ലാഹു ഭയങ്കര ഗീറത്തുള്ള ആളാണ്, അഭിമാന ബോധമുള്ള ആളാണ്. അദ്ദേഹത്തിന് ചിലപ്പോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, മതി മതി അസ്മാ, എനിക്കത് ഇഷ്ടപ്പെട്ടു അസ്മാ, നിങ്ങൾ നടന്നോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. ഗീറത്ത് അഭിമാനബോധം വേണമെന്നാണ്.
ഹജ്ജത്തുൽവിദാഇലേക്ക് പോവുകയാണ്. അങ്ങനെ ഫദ്ലു ബിൻ അബ്ബാസ് റളിയല്ലാഹു ചെറുപ്പക്കാരനാണ്, മീശക്ക് മുളച്ചു വരുന്ന കാലമാണെന്ന് ഹദീസിൽ പറയാ. അങ്ങനെ നോക്കുമ്പോ ഹജ്ജിന് പോകുന്ന കൂട്ടത്തിൽ പെണ്ണുങ്ങളുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്. അപ്പോ ഫദ്ലു ബിൻ അബ്ബാസ് റളിയല്ലാഹു അറിയാതെ ഇങ്ങനെ തല ഇങ്ങനെ പരിസരത്തേക്ക് ഇങ്ങനെ നബിതങ്ങൾ ഇങ്ങനെ മുഖങ്ങൾ നിർത്തി കൊടുക്കും. പിന്നെ ഇങ്ങ് പോകും നബിതങ്ങൾ, നബിതങ്ങളാണ് മുമ്പിൽ, പിറകിൽ അബ്ബാസ്, ഫദ്ലു ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. വളരെ ചെറുപ്രായമാണ്, വളരെ ചെറുപ്രായമാണ് നബിതങ്ങൾ തലങ്ങ് തിരിച്ചു കൊടുക്കുന്ന. എന്നിട്ട് പറഞ്ഞു, യാ ഫദൽ ഇന്നൽ ഗൈറത മിനൽ ഈമാൻ വഇന്നൽ മിദാ മിനൽ നിഫാഖ്. ഇന്നൽ ഗൈറത മിനൽ ഈമാൻ, ഗൈറത ഈമാനിന്റെ അഭിമാന ബോധം തോന്നുക, ഹറാം ചെയ്യാതിരിക്കുക, ഹറാമിലേക്ക് ഹറാമിനെ പറ്റി ചിന്തിക്കുമ്പോ എന്തോ ഒരു നാണം തോന്നുക, ഇത് ഈമാനാണ്. വൽ മിദാഉ മിനൽ നിഫാഖ്, മിദാ എന്ന് പറഞ്ഞാൽ മദി എന്ന വാക്കിൽ നിന്നാണ് മിദാ എന്ന് പറയുന്നത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. മദി എന്ന് പറയുന്നത് മനിക്ക് പുറപ്പെടുന്നതിന് മുമ്പുള്ള ദ്രാവകമാണ്, അല്ലാഹു നമ്മുടെ ബയോളജിയിൽ അല്ലാഹു വെച്ചിട്ടുള്ള സിസ്റ്റമാണ്. അത് പക്ഷേ വികാരം തോന്നുമ്പോഴുണ്ടാകുന്ന അവസരമാണ്. വൽമിദാഉ, അങ്ങനെ വികാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒന്നിലേക്ക് ഇങ്ങനെ നോക്കുക, വൈകാരികമായി ഇങ്ങനെ ഹറാമായ വികാരം വരുന്ന രീതിയിൽ ചിന്തിക്കുക, ഇത് നിഫാഖിന്റെ ഭാഗമാണെന്ന് റസൂലുള്ളാ സ്വല്ലല്ലാഹു, ഇത് കപടവിശ്വാസത്തിന്റെ ഭാഗമാണ്. ദീൻ സോഷ്യൽ ഡിസിപ്ലിൻ പഠിപ്പിക്കുകയാണ്, സാമൂഹിക അച്ചടക്കം പഠിപ്പിക്കുകയാണ്. പക്ഷേ അല്ലാഹു തആല ഗഫൂറും റഹീമാണ്. അല്ലാഹുവിന്റെ ഭൂമിയിലെ കുല്ലു ബിനി ആദമ ഖത്താ, ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളൊക്കെ തിന്മ തെറ്റ് ചെയ്യുന്നവർ തന്നെ. വഖൈറുൽ ഖത്തായീന തവ്വാബൂൻ, സ്വഹീഹുൽ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസ്, വഖൈറുൽ ഖത്തായീന തവ്വാബൂൻ, ഈ തെറ്റ് ചെയ്യുന്ന മനുഷ്യരിൽ മക്ക തെറ്റ് ചെയ്യുന്നവരാണ് ഇതിൽ ഏറ്റവും നല്ലവർ. അത്തവ്വാബൂൻ, അല്ലാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. അല്ലാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക, ഒരു നേരം തൗബയെ അല്ലാഹുലേക്ക് പശ്ചാത്തപിച്ചാൽ അല്ലാഹു പുറത്തു തരും, എല്ലാ തെറ്റും അല്ലാഹു പുറത്തു തരും, എല്ലാം അല്ലാഹുവിന് പുറത്തുതരാൻ കഴിയും. അല്ലാഹു മാപ്പാക്കി തരുന്നവനാണ്. അൽബഗിയത്തു മിൻ ബഗായ ബനി ഇസ്രായീൽ, സ്വഹീഹുൽ ബുഖാരി ഇമാം ബുഖാരി റഹ്മഹുല്ല രേഖപ്പെടുത്തിയ ഹദീസ് അല്ലേ, നമുക്കൊക്കെ അറിയില്ലേ, വ്യഭിചാരിണിയായ ഒരു പെണ്ണ് ബനു ഇസ്രായേലിൽ, ആ പെണ്ണ് ദഖലത്തിൽ ജന്നത ഫീ കൽബ്, ഒരു നായയുടെ വിഷയത്തിൽ സ്വർഗത്തിൽ കടന്നു. നമ്മളൊക്കെ കേൾക്കുന്ന ഹദീസാണ്, പക്ഷെ നമ്മൾ ചിന്തിക്കാറുണ്ടോ അതിന്റെ ആഴത്തിൽ? ആ ഒരു പെണ്ണ് ചെയ്ത എല്ലാ തെറ്റും, അവൾ മോശക്കാരിയാണ്, പക്ഷേ അവൾ അള്ളാഹുവിന്റെ മുമ്പിൽ അവൾക്കും റബ്ബിന്റെയും ഇടയിൽ ഒരു പ്രയാസവും ഇല്ല. അവൾക്ക് പശ്ചാത്താപം തോന്നിയിരിക്കാം, അവൾക്ക് ഖേദം തോന്നിയിരിക്കാം. കുറച്ചൊക്കെ ജീവിതത്തിന്റെ ആ ഒരു സൗന്ദര്യത്തിന്റെ കാലവും ആരോഗ്യത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞ പിന്നെ മനുഷ്യൻ ഇരുന്ന് ചിന്തിക്കും, എന്തേപ്പോ ഞാൻ ചെയ്തു കൂട്ടിയത്, എന്തേപ്പോ ഞാൻ എന്റെ ജീവിതം തുലച്ചു കളഞ്ഞത്. ആ പെണ്ണിന് സങ്കടം തോന്നിയിരിക്കണം. അങ്ങനെ ആ പെണ്ണൊരു നന്മ ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്താണ് ആ നന്മ? നമ്മുടെ ദീനിൽ ശറഇൽ മുഗല്ലദായ രജസാണ് എന്ന് പറഞ്ഞൊരു സാധനത്തിന് കുടിക്കാൻ വെള്ളം കോരിക്കൊടുത്തു. ആ നായക്ക് ദാഹം വന്നിട്ട് നനവുള്ള മണ്ണ് ഇങ്ങനെ നാവുകൊണ്ട് അത് തൊട്ടുനോക്കുന്നത് കണ്ടപ്പോഴാണ് അവൾക്ക് തോന്നിയത് ഇതിന് ദാഹമുണ്ടല്ലോ, ഇത് ജീവനുള്ള സാധനമാണല്ലോ. അവളുടെ ഷൂ എടുത്തിട്ട് കിണറ്റിൽ മുക്കിയിട്ട് ഈ നായക്ക് വെള്ളം കുടിപ്പിച്ചു. ദഹലത്തിൽ ജന്ന നബിയുനാ റസൂലുള്ളാഹി, ഈ പെണ്ണിന് അല്ലാഹു സ്വർഗം കൊടുത്തു. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് ജീവിതത്തിൽ എല്ലാ കാര്യം, എല്ലാ ചെറുതും വലുതിനും, എല്ലാ ചെറുദോഷത്തിനും വൻ ദോഷത്തിനും തൗബ വേണമെന്നാണ് നമ്മുടെ ശറഈ. ഇമാം നബി റളിയല്ലാഹു അൻഹു റിയാദുസ് സ്വാലിഹീൻ ഈ വിഷയം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, എല്ലാ ചെറുദോഷത്തിനും വൻ ദോഷത്തിനും തൗബ വേണമെന്ന്. സുബ്ഹാനല്ലാഹ്, എല്ലാത്തിനും സിന വൻ ദോഷമാണ്, തൗബ നിർബന്ധമാണ്. ഏത് ഒന്ന് നോക്കി ഹറാമ കൊണ്ടൊരു ഹറാമ കണ്ടുപോയിരുന്നു, ചിന്തിച്ചു പോയിരുന്നു, ഉടനെ അള്ളാഹുലേക്ക് പശ്ചാത്തപിക്കുക, തൗബ ചെയ്ത് മടങ്ങുക, അള്ളാഹു താല പുറത്തു തരും. മരണത്തിന് മുമ്പേ തൗബ ചെയ്യാം, അതിനായി ഒരുങ്ങി നിൽക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മൾക്ക് ശുദ്ധിയാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഖജനാവിൽ മഗ്ഫിറത്ത് എമ്പാടുമാണ്, ഒരിക്കലും നിരാശപ്പെടരുത്. നമ്മൾ മനസ്സിലാക്കി ഇന്നത്തെ ദിവസം എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചാൽ, ഈ കുറ്റം ഈ തെറ്റ് ഇത്രത്തോളം അള്ളാഹു ഗൗരവമാക്കിയ വിഷയമാണ്, മുഅ്മിനിന് യോജിച്ചതല്ല. എങ്കിൽ പോലും
അല്ലാഹു സുബ്ഹാനഹു ഇല്ലല്ലദീന തബു. പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്, പശ്ചാത്തൗബ ചെയ്ത് മടങ്ങിക്കഴിഞ്ഞാൽ ഫഉലൈക യുബദ്ദിറുല്ലാഹു സയ്യാത്തിഹിം ഹസനാത്ത്. അവരുടെ സുബ്ഹാനല്ലാഹ്, എന്താണ് അല്ലാഹു പറയുന്നത് സൂറത്തുൽ ഫുർഖാനിലെ 70-ാമത്തെ ആയത്ത്? അതിന്റെ മുമ്പാണ് തുടങ്ങാൻ, വല്ലദീന ലാ യദുഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖി വലാ യസ്നൂൻ. മൂന്ന് വിഷയങ്ങൾ പറഞ്ഞൂടെ. അല്ലാഹു അല്ലാതൊരു പടച്ചവനില്ല എന്ന് ഈമാൻ ഉണ്ടാവുക, വലാ യഖ്തുലൂന നഫ്സ അല്ലതി ഹറമല്ലാഹ്, ഒരു കൊലപാതകത്തിനും പോകാത്തവർ. അതൊക്കെ പറയണം, കൊലപാതകം എന്ന് പറഞ്ഞാൽ ഈച്ചരെ കൊല്ലുന്ന പോലെ കൊലപാതകം വർദ്ധിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെ വരും, ലാ യഅലിഫുൽ ഖാതിൽ, കൊല്ലണോൻ അറിയില്ല, ഞാനിപ്പോ ഇതിനെ അവനെ കൊല്ലണത്. ഇപ്പം വാട കൊലാളിയല്ലേ, ഇവനും മോനും തമ്മിൽ ഒരു പ്രശ്നമില്ലല്ലോ. തങ്ങൾ അങ്ങനെ പറഞ്ഞു, എന്തൊരു പ്രയോഗം, വാടക ഉണ്ടകളൊക്കെ പറ്റി തങ്ങൾ പറഞ്ഞ വാക്കാണത്. വലാ യഅരിഫുൽ മഖ്തൂൽ, കൊല്ലപ്പെടുന്നവൻ അറിയുന്നില്ല, വർച്ചോനെ ഞാൻ ഇയാളോട് എന്തു ഉപദ്രവം ചെയ്തു, എന്നെന്തിനാ ഇവൻ കാണി, എന്നോട് എന്തിനാ ഇവന് ദുൽമ ചെയ്യുന്നത്, ഇവൻ വാടകക്കാരനാണ്. അങ്ങനെ കൊലപാതകം മുഅ്മിനിന് അത് ചെയ്യാൻ പറ്റൂല. വലാ യഖ്തുലൂന നഫ്സ അല്ലതി ഹറമല്ലാ വലാ യസ്നൂൻ, ഇവർ വ്യഭിചരിക്കാത്തവരുമാണ്. അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത റഹ്മത്തിന് അർഹരാകുന്ന ആളുകൾ വ്യഭിചരിക്കാത്തവരുമാണ്. ഇനി ശ്രദ്ധിക്കാം, അങ്ങനെ ചെയ്യുന്നവർ, വ്യഭിചരിക്കുന്നവർ, കടുത്ത ശിക്ഷ അവർക്ക് അള്ളാഹു താല നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. മാത്രമോ അന്ത്യനാളിൽ അദാബിനെ അള്ളാഹു ഇരട്ടിക്കൊടുക്കുകയും ചെയ്യും, ഇരട്ടിയാക്കി കൊടുക്കും. യാ റബ്ബ് അല്ലാഹുവേ, ഞങ്ങളെ കാത്തു രക്ഷിക്കണേ പടച്ചവനെ. വയഖ്ലുദ് ഫീഹി മുഹാനാ, തൗബ ചെയ്യാതെ മരിക്കുകയും അല്ലാഹു പൊറുക്കാതിരിക്കുകയും ചെയ്താൽ അവർ നരകത്തിൽ ശാശ്വതരാണ്. ഇതൊക്കെ പറഞ്ഞിട്ടല്ല ഒരു ആയത്തങ്ങട്ട് പറഞ്ഞു ആശ്വാസമായി. ഇല്ലാമൻ താബ വആമന വഅമില സ്വാലിഹാ, തൗബ ചെയ്ത് മടങ്ങുകയും വആമന അല്ലാഹുവിൽ ശരിക്കങ്ങട് വിശ്വസിക്കുകയും. നമ്മളൊക്കെ ഈമാൻ ഉണ്ടെന്ന് പറയും, എന്താണ് അല്ലാഹ് ഉണ്ട് എന്ന് പറയാനാണോ ഈമാൻ? അല്ല, അല്ലാഹു റാഖിബി, അല്ലാഹു നാദിരി, അല്ലാഹ് എന്നെ കാണുന്നുണ്ട്, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട് എന്ന് ബോധമുണ്ടാകുമ്പോഴാണ് ഈമാൻ പൂർത്തിയാകുന്നത്. അങ്ങനെ ഈമാൻ ഉണ്ടാവുകയും വഅമില സ്വാലിഹൻ, പിന്നെ ഒരുപാട് നന്മ ചെയ്യുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ വന്നാൽ അല്ലാഹ് പുറത്തുകൊടുക്കുന്നല്ല പറഞ്ഞത്. അത് മാത്രമല്ല, ഫഉലൈക അത്തരക്കാർ, യുബദ്ദിറുല്ലാഹു സയ്യാത്തിഹിം ഹസനാത്ത്, അവരൊക്കെ ചെയ്ത തിന്മകളെ അല്ലാഹു നന്മയാക്കി മാറ്റിക്കൊടുക്കുന്നതാണ്. പഠിച്ചോനെ, തിന്മ തന്നെ ചെയ്തിട്ടുണ്ടാവുള്ളൂ, പക്ഷേ തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹു തന്റെ ഈ തിന്മകളൊക്കെ നന്മയാക്കി അല്ലാഹു മാറ്റിത്തരാൻ കഴിയും. വഖാനല്ലാഹു ഗഫൂറർ റഹീമാ, അല്ലാഹു ഗഫൂറല്ലേ, അല്ലാഹു റഹ്മത്ത് ചെയ്യുന്നവനല്ലയോ, അല്ലാഹ് പുറത്തു തരാലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാവരുത്, ഉടനെ തൗബ ചെയ്ത് മടങ്ങ, അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങളായിട്ട് മാറുക. എന്ത് തെറ്റ് എപ്പ സംഭവിക്കുന്നുവോ ഉടനെ തന്നെ തൗബ ചെയ്യുക. അങ്ങനെ തൗബ ചെയ്ത് മടങ്ങിയാൽ ചെയ്ത തിന്മകൾ നന്മയാക്കുന്നാണ് ഈ പറഞ്ഞത്. നന്മ വർദ്ധിപ്പിച്ചിരുന്നല്ല പറഞ്ഞത്, തിന്മകളൊക്കെ നന്മയാക്കി തരുന്നു. എന്താണ് പറയുന്നത് പടച്ചവനെ? തിന്മ നന്മയാക്കി തരുന്നു അല്ലാഹുവിന്റെ തഫല്ലുൽ വഇക്രാം, ഈ ഔദാര്യം അല്ലാഹു തആല എന്നും വെച്ചു നീട്ടുന്നുണ്ട്. എല്ലാ രാത്രിയിലും ഹദീസ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, എല്ലാ രാത്രിയിലും അല്ലാഹു അവന്റെ റഹ്മത്തിന്റെ കരം നിവർത്തി വെക്കുകയാണ്. പകലിൽ തിന്മ ചെയ്ത ആളുകൾ രാത്രിയെങ്കിലും അള്ളാഹുലേക്ക് പശ്ചാത്തപിക്കട്ടെ എന്ന് കരുതിയിട്ട് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കരം അള്ളാഹു നിവർത്തുന്നുണ്ട്. വയബ്സുതു യദഹു ബിന്നഹാർ, പകലിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കരം അള്ളാഹു നിവർത്തുന്നുണ്ട്. ലിയതൂബ മുസീഉ ലൈൽ, തലേന്ന് രാത്രി എന്തൊക്കെയോ തിന്മ ചെയ്തിട്ടുണ്ട്, തലേന്ന് രാത്രി എന്തൊക്കെയോ ഹറാം ചെയ്തിട്ടുണ്ട്, അവർക്ക് തൊട്ടടുത്ത് വരുന്ന പകലിലെങ്കിലും പശ്ചാത്തപിക്കാൻ ബോധമുണ്ടെങ്കിൽ ഞാൻ പുറത്തുകൊടുക്കാം, എന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. അല്ലാഹുലേക്ക് നമ്മൾ കൈയുർത്തണം. അല്ലാഹുലേക്ക് ഒരു നേരം കൈയുർത്തി
കണ്ണുനീര് വാർത്ത് പടച്ചവനോട് പൊറുക്കലിനെ ചോദിക്കണം. അള്ളാഹു നമ്മയൊക്കെ ശുദ്ധിയാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് കൊണ്ട്, അള്ളാഹുവിന്റെ മഹലായ ഫളു കൊണ്ട് നമ്മുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുകയും നമ്മൾ ചെയ്ത തിന്മകളെല്ലാം നന്മയാക്കി മാറ്റിത്തരും എന്ന് പറഞ്ഞ ഗണത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി വഖാനല്ലാഹു ഗഫൂറർ റഹീമ, അവന്റെ മഗ്ഫിറത്തും റഹ്മത്തും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകൾ ഇവിടെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദ്വാരക്കാം. പിന്നെ ഒരാളെ കടബാധ്യതയിൽ പ്രയാസത്തിലാണ്, അള്ളാഹു അദ്ദേഹത്തിന് നമ്മുടെ കടബാധ്യതകൾ അള്ളാഹു നീക്കി തരുമാറാകട്ടെ. നമ്മുടെ ക്ലാസ്സിലൊക്കെ വരുന്ന ഒരു സഹോദരൻ ഒരു ആക്സിഡന്റ് ആയിട്ട് ദുബൈയിൽ ഹോസ്പിറ്റലിലുണ്ട്, അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകുമാറാകട്ടെ. സഹോദരിയുടെ സുഖപ്രസവത്തിന് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹു താല ആ സഹോദരിക്ക് സുഖപ്രസവം നൽകുമാറാകട്ടെ, സ്വാലിഹീങ്ങളായ മക്കളെ നൽകുമാറാകട്ടെ. പിന്നെ നമ്മുടെ ഈ പരിപാടിയൊക്കെ ഒരുപാട് ആളുകൾക്ക് കേൾക്കാനും, ഇപ്പം നാട്ടിലേക്ക് പോയവർക്ക് പോലും ഇപ്പം ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ ബൈലക്സ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ പരിപാടി വീക്ഷിക്കാനും, ഇതുപോലെയുള്ള ഒരുപാട് ക്ലാസ്സുകൾ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ കാണാനും വീക്ഷിക്കാനും അറിയാനും ഒക്കെ ഉള്ള അവസരം, ടെക്നോളജി അങ്ങനെയൊക്കെ വളരുമ്പോൾ നമ്മളത് ദീനിന് വേണ്ടി ഉപയോഗിക്കണം. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരായ ഒരുപാട് IT സവ്യകളായ ആളുകൾ, അല്ലെ, അങ്ങനത്തെ എൻജിനീയേഴ്സ് ഒക്കെ വളരെ ദീനിന് വേണ്ടി ചെറുപ്പക്കാർ ഞങ്ങളത് ചെയ്തോളാന്ന് പറഞ്ഞ് സന്നദ്ധരായി നേരത്തെ വന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് പ്രവർത്തകന്മാർ, ഈ ക്ലാസ്സിനും മറ്റൊരുപാട് ക്ലാസ്സുകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ, ഇങ്ങനെയൊക്കെ പരിപാടികളിലേക്ക് സദശരീരം കൊണ്ട് എത്താൻ പറ്റാത്തവർ, മനസ്സുകൊണ്ടുള്ള സാന്നിധ്യവുമായി ബൈലക്സറും മറ്റും വീക്ഷിക്കുന്നവർ, അവർക്കൊക്കെ വേണ്ടി നമ്മുടെ ദുആയിൽ അവർക്കൊക്കെ ഒരു ഹല്ല് അള്ളാഹു നൽകുമാറാകട്ടെ. അവരുടെ നമ്മുടെ എല്ലാ തെറ്റുകളും അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളെ അള്ളാഹു ശുദ്ധിയാക്കി തരുമാറാകട്ടെ. നമ്മുടെ അകവും പുറവും അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൽബും ശരീരവും അള്ളാഹു ശുദ്ധിയാക്കി തരുമാറാകട്ടെ. അള്ളാഹു ഇഷ്ടമില്ലാത്ത ദുഷിച്ച വിചാര വികാരങ്ങൾ, ദുഷിച്ച സ്വഭാവങ്ങൾ നമ്മുടെ കൽബിൽ ഉണ്ടെങ്കിൽ അത് ഒരാൾ ചൂണ്ടിക്കാണിച്ചു തരുന്നതിന്റെ മുമ്പേ അള്ളാഹു നമുക്കിത് ശുദ്ധിയാക്കി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഹൈദുറുസംസിലിയാർ, നമ്മുടെ തൊയ്ഫ് ഐസി ഉസ്താദിന്റെ ഉപ്പ CH ഹൈദുറുസംസിലിയാർ, ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ വലിയ ആരിഫും വലിയുമായ മഹാൻ, അവരൊക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അവർ ദ്വാരക്കും ഒരു ദുആ ഞാൻ ശ്രദ്ധ, അല്ലാഹുമ്മ ബസ്സിർനാ ബിഉയൂബി അൻഫുസിന, അങ്ങനെ ദ്വാരക്കുമായിരുന്നു. പടച്ചോനെ, ഞങ്ങളുടെ കുറവ്, എന്റെ മോശത്തരം അത് എനിക്ക് മനസ്സിലാക്കി താ പടച്ചോനെ. മറ്റൊരാൾ ചൂണ്ടിക്കാണിച്ച് അവൻ എന്ത് മോശമാണ് എന്ന് പറയാതെ അത് എനിക്കെന്നെ ബോധ്യപ്പെടുത്തി താ പടച്ചോനെ. അല്ലാഹുമ്മ ബസ്സിർനാ ബിഉയൂബി അൻഫുസിന, നമ്മൾ നമ്മളിലേക്ക് നോക്കുകയാണ്, എന്തൊക്കെ കുറവ് നമ്മളിലുണ്ട്, നമ്മൾ നികത്ത, നമ്മൾ ഏറ്റവും നല്ല കാമിലികളായി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല മുത്തുമണികളായ മുഅ്മിനീങ്ങൾ ആവാനാ അള്ളാഹുവിന്റെ റസൂല് പരിശ്രമിച്ചത്. അതിനാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത് അല്ലേ. സാധാരണ ഒരു ലോക്കൽ മുസ്ലിം അതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. അള്ളാഹുവിന്റെ അലിയീനിലേക്ക് എത്താൻ കഴിയുന്ന മുഅ്മിനീങ്ങളായിട്ട് നമുക്ക് മാറണം, സാധിക്കണം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ വെച്ചിട്ടാണ് തുടങ്ങിയത്. ആ ഭാഗ്യം കിട്ടാൻ അള്ളാഹു നമ്മെ ഒരുപാട് സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹി അലാ കുല്ലി ഹാൽ. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك ومغفرتك ورحمتك يا رب العالمين. ربنا لا نحصي ثناء عليك, ربنا لا نحصي ثناء عليك, انت كما اثنيت على نفسك من الازل الى الابد. اللهم يا ربي لك الحمد ملء السماوات وملء الارض وملء ما شئت من شيء بعد. يا ربي لك الحمد, يا ربنا لك الحمد قبل الرضا وبعد الرضا وحتى ترضى. اللهم صل وسلم وبارك على عبدك ورسولك وقائدنا وقائد المحجلين محمدنا رسولنا صلى الله عليه وسلم صلاة وسلاما. اللهم بلغه منا تحية وسلاما. അർഹമ റാഹിമായ റബ്ബേ, ഞങ്ങളുടെ ഹബീബിന്റെ ഖിയാർ ഉമ്മത്തുകൾ ഞങ്ങളെ പൊടുത്തണേ പടച്ചവനെ, ഞങ്ങളുടെ സഹോദരിമാരെയും സഹോദരന്മാരെയും നിന്റെ ഹബീബിന്റെ ഉമ്മത്തുകളിൽ ഖൈറായവരിൽ പൊടുത്തണേ തമ്പുരാനെ. അള്ളാഹു നിന്റെ ഹബീബ് കണ്ട് സന്തോഷിക്കുന്നവർ ഞങ്ങളെ പൊടുത്തണേ റബ്ബേ. നിന്റെ ഹബീബ് വരൂ, ഹൗദൽ കൗസർ കുടിച്ചോളൂ എന്ന് ഞങ്ങളെ വിളിച്ചു തരുന്ന ആ വിഭാഗത്തിൽ ഞങ്ങളെ പൊടുത്തണേ റബ്ബേ. ഞങ്ങളൊരുപാട് തെറ്റ് ചെയ്തവരും പാപങ്ങൾ ചെയ്തവരുമാണ് അല്ലാ, പക്ഷേ നിന്റെ മുമ്പിൽ ഞങ്ങൾ താണുകയാണ്, പശ്ചാത്തപിച്ച് മടങ്ങുകയാണ് തമ്പുരാനെ. ചെയ്തു പോയ തെറ്റുകൾ ഖേദിച്ചുകൊണ്ട് മടങ്ങുകയാണല്ലോ. ഇങ്ങനെ ഒരു തൗബ ചെയ്യാനിനി മരണത്തിന്റെ മുമ്പ് ഞങ്ങൾക്ക് അവസരം കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ അവസാനത്തെ തൗബയാണ് വടച്ചവനെ. അല്ലാഹുവേ എല്ലാം മാപ്പാക്കി താ റബ്ബേ, അല്ലാഹുവേ എല്ലാം മാപ്പാക്കി തരണേ റബ്ബേ. അൻതല്ലദീ ലാ തഖ്ഫാ അലൈക ഖാഫിയ, നിനക്കൊന്നും രഹസ്യമല്ലല്ലോ വടച്ചവനെ, നിന്റെ ഐനിൽ എല്ലാം അലാനിയത്താണ് വടച്ചവനെ. അല്ലാഹു ഞങ്ങൾ അറിഞ്ഞതും അറിയാത്തതുമായ എല്ലാ തെറ്റും നീ മാപ്പാക്കി താ റബ്ബേ.
ഞങ്ങളെ തെറ്റാണെന്ന് പോലും വിചാരിക്കാത്ത ലാഘവത്തോടെ തമാശയിൽ കഴിച്ചു കൂട്ടിയ വിഷയങ്ങളാണെങ്കിൽ പോലും അത് തെറ്റാണെങ്കിൽ ഞങ്ങൾക്ക് മാപ്പാക്കി തറബേ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുവേ, നിനക്ക് മാത്രമേ നിങ്ങൾക്ക് മഗ്ഫിറത്ത് തരാൻ കഴിയൂ. പടച്ചവനെ റഹ്മാൻ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ശരീരം, ഞങ്ങളുടെ ആരോഗ്യം, ഞങ്ങളുടെ കണ്ണും കാതും, ഞങ്ങളുടെ ബ്രെയിനും, ഞങ്ങളുടെ തിങ്കിങ് കപ്പാസിറ്റി, ഇത് മുഴുവനും നീ ഞങ്ങൾക്ക് തന്ന നിഅമത്താണ് പടച്ചവനെ. അത് നിന്റെ മർളാത്തിലും നിന്റെ തൃപ്തിയിലും നിന്റെ ഹലാലിലും ഉപയോഗിക്കേണ്ടവരാണ് ഞങ്ങൾ. അതിൽ നിന്ന് എന്തെങ്കിലും പിഴവ് ഞങ്ങൾക്ക് സംഭവിച്ചു പോയത് ഈ സദസ്സിൽ വെച്ച് തന്നെ അല്ലാഹു ഞങ്ങൾക്ക് മാപ്പാക്കി തറബേ. ഇത് നിന്റെ മലക്കുകൾ ചുറ്റുന്ന സദസ്സാണ്, ഇത് നിന്റെ ആയാത്തുകളും നിന്റെ ഹബീബിന്റെ ഹദീസും പറയുന്ന സദസ്സാണ്. അല്ലാഹുവിടെ നിന്റെ മലക്കുകൾ ഞങ്ങളോടൊപ്പം ആമീൻ പറയുന്നുണ്ടല്ലോ. അല്ലാഹു ഞങ്ങൾക്ക് അല്ലാഹുമ്മ ജഅൽന മിനൽ മുസ്തതാബീൻ, അല്ലാഹുമ്മ ജഅൽന മിനൽ മഗ്ഫൂരീൻ, അല്ലാഹുമ്മ ജഅൽന മിനൽ മർഹൂമീൻ, അല്ലാഹുമ്മ ജഅൽന മിൻ തഖായിക മിനൽ നാർ. പടച്ചവനെ, നിന്റെ നരകം തൊടാതെ ഞങ്ങളെ കാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഇന്നോ ഇന്നലെയോ ആയി, ഇന്നും നാളെയൊക്കെ ആയി, സെക്കൻഡുകളായി കഴിഞ്ഞു പോകുന്ന ജീവ, ഒരു സെക്കൻഡിൽ ഞങ്ങൾ മരിച്ച് ദുനിയാവിൽ നിന്ന് പോകേണ്ടവരാണ്. കുറഞ്ഞ നേരത്തേക്ക് മാത്രം വന്നവരാണ് റബ്ബേ. ഈ കുറഞ്ഞ കാലത്തെ ജീവിതം നന്മകൾ വർദ്ധിക്കാൻ നിമിത്തമാക്കണേ പടച്ചവനെ. അത് ദുനിയാവിന്റെ ഒട്ടപ്പാച്ചിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെടാതെ കാക്കണേ പടച്ചവനെ. ദുനിയാവ് ഞങ്ങൾക്കൊരു ഭാരമാക്കല്ലേ റബ്ബേ. ഞങ്ങളുടെ മൈഷത്തോ ജോലിയോ കച്ചവടമോ ബിസിനസ്സോ ഞങ്ങൾക്കൊരു ഭാരമാക്കല്ലേ റബ്ബേ. അത് ഞങ്ങൾക്ക് ദീൻ അറിയാനും ഖുർആൻ അറിയാനും നിന്റെ ഹബീബിന്റെ ഹദീസുകൾ മനസ്സിലാക്കാനും ഫിഖ് അറിയാനും ഞങ്ങളുടെ ഇബാദത്തുകളെ സംബന്ധിച്ച് മനസ്സിലാക്കാനും തടസ്സമാകാതെ കാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ഇബാദത്തിന്റെ തടസ്സമാകാതെ കാക്കണേ അല്ലാ പടച്ചവൻ. ഞങ്ങളുടെ കടബാധ്യതകളെ കൊണ്ട് ഞങ്ങൾ പ്രയാസത്തിലാണ്. ആ ഹമ്മും ഗമ്മും ഞങ്ങളുടെ ആഹ്റം സമ്പാദിക്കാൻ തടസ്സമാകാതെ കാക്കണേ റബ്ബെ. ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടിത്താ റബ്ബേ. അല്ലാഹുവേ, പ്രവാസികളായ ഞങ്ങളിൽ കടമില്ലാത്തവർ വളരെ 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 കുറവായിരിക്കും പടച്ചവനെ. ചെറുതും വലുതുമായി കടം നിന്ന് സഹായിക്കുന്നവരെ നീ സഹായിക്കണേ പടച്ചവനെ. മുഅ്മിനീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നത് കൊണ്ടാണല്ലോ ഹലാലായ രീതിയിൽ കാര്യങ്ങൾ മുഅ്മിനീങ്ങൾക്ക് നടക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങൾക്കൊരു സാമ്പത്തിക പ്രയാസം വന്നാൽ ഒരു പലിശ ഇടപാടിലേക്കോ ഒരു ഹറാമിലേക്കോ എത്തിപ്പെടാതെ ഞങ്ങൾക്ക് ഹലാല് കൊണ്ട് പരിഹാരം തരണേ പടച്ചവനെ. കടങ്ങൾ അല്ലാഹുവേ വീട്ടാതെ മരിച്ചു പോയാൽ അത് ഞങ്ങളുടെ മേൽ കടമാണ്. അത് ഞങ്ങളുടെ അനന്തര സ്വത്തിൽ നിന്ന് വീട്ടപ്പെടേണ്ടതാണ്. അനന്തര സ്വത്ത് പോലും ഇല്ലാതൊരു നഫ്സ് മാത്രം ബാക്കിയാക്കി ദുനിയാവെന്ന് റൂഹ് പിരിയുന്ന നേരം പടച്ചവനെ, അതിന്റെ പകരം ഞങ്ങളുടെ അമലുകൾ എടുത്തു കൊടുക്കേണ്ടി വരും. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളുടെ കടങ്ങളൊക്കെ കിട്ടാൻ ഹലാലായ വഴി എളുപ്പമാക്കി താ പടച്ചവനെ. എന്റെ ഹബീബിനോട് അബു ഉമാമ റളിയല്ലാഹു അൻഹു, കടമുണ്ട് നബിയേ, പ്രയാസത്തിലാണ് നബിയെ, ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങണില്ല എന്ന് പറഞ്ഞപ്പോ ഹബീബ് പഠിപ്പിച്ചു കൊടുത്ത ദുആ ചൊല്ലിയപ്പോ അദ്ദേഹത്തിന്റെ കടന്ന് വീട്ടി കൊടുത്തിട്ടുണ്ടല്ലോ പടച്ചവനെ. അല്ലാഹു ഞങ്ങൾ ചൊല്ലുകയാണ്, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വ നഊദു ബിക മിനൽ അജ്സി വൽ കസൽ വ നഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വ നഊദു ബിക മിൻ ഗലബത്തി ദൈനി വ ഖഹ്രി റിജാൽ. അല്ലാഹുവേ, ഞങ്ങൾ അറിയാത്ത വഴിയിൽ ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടി തരണേ റബ്ബേ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. അവർ ചെറുതായാലും വലുതായാലും അവരെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. അവർക്ക് ജനിക്കുന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. തലമുറ തലമുറകളായി മുസ്ലിമീങ്ങൾ സ്വാലിഹീങ്ങളായ ഒരു കുടുംബത്തെ അള്ളാഹു ഉണ്ടാക്കി തരണേ പടച്ചവനെ. റഹ്മ റാഹിമായ റബ്ബേ, മലിക്കുൽ മുലൂക്കായി തമ്പുരാനെ, അള്ളാഹു ഞങ്ങളുടെ ഭാര്യമാർ, അള്ളാഹു അവരെ സ്വാലിഹത്തുകളാക്കണേ റബ്ബേ. പൈശാചികമായ ചിന്തകൾ കൊടുക്കുന്ന ഒരാളിന്റെയും വഞ്ചനയിൽപ്പെടാതെ കാക്കണേ പടച്ചവനെ. വിവരദോഷം ചെയ്യാതെ കാക്കണേ പടച്ചവനെ. ബുദ്ധിമോശം വരാതെ കാക്കണേ അല്ലാ. എത്രയോ ആളുകൾ അല്ലാഹുവേ, അവരുടെ ഭാര്യ കുടുംബങ്ങൾ നാട്ടിലുള്ളവരാണ് പടച്ചവനെ. അല്ലാഹുവേ, ബഹുഭൂരിപക്ഷം നിന്റെ റഹ്മത്തിൽ നിന്റെ കാവലിൽ നിർത്തി പോന്നവരാണ്. അല്ലാഹുവേ, അവരെയും മക്കളെയും എല്ലാവരെയും എല്ലായിടത്തും, ഇവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ നീ കാക്കണേ അല്ലാ. അവരിൽ കൺകുളിർമയെ തരണേ അല്ലാ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയ്നി വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ. അല്ലാഹുവേ, അല്ലാഹുവേ, ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്, അവർക്കൊക്കെ മഗ്ഫിറത്ത് ചെയ്യ് റബ്ബേ. ഒരുപാട് ആളുകൾ രോഗശയ്യയിൽ കിടക്കുന്നുണ്ട്. അല്ലാഹുവേ, നിന്റെ ശിഫ അവർക്ക് നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ശിഫ കൊടുക്കണേ പടച്ചവനെ. നിനക്ക് നിന്റെ ഖളായിൽ ആ രോഗത്തിലൂടെ മരണമാണ് നിന്റെ വിധിയെങ്കിൽ അല്ലാ ഈമാൻ സലാമത്താക്കി കൊടുക്ക റബ്ബേ. പ്രയാസപ്പെടുത്തരുതേ റഹ്മാനെ. അല്ലാഹുവേ, മഹാനായ ഒരു പണ്ഡിതൻ വഫാത്തായി 2 വർഷം തികയുകയാണ്. മഹാനായ ചെമ്പരിക്ക കാളിയായിരുന്ന സി എം അബ്ദുള്ള മുസ്ലിയാർ, അല്ലാഹുവേ, അല്ലാഹുവേ, ആ മഹാനായ മനുഷ്യന്റെ ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്ക റബ്ബേ.
ആ മഹാനായ മനുഷ്യൻ ദുൽമിനാൽ ഷഹാദത്ത് കിട്ടിയ ഒരു മനുഷ്യനാണ്. അള്ളാഹുവേ, ആ മഹാനുഭാവന്റെ ഷഹാദത്തിനെ നീ സ്വീകരിക്കണേ വടച്ചവനെ, അത് രക്തസാക്ഷിത്വമായി കബൂലാക്കണേ വടച്ചവനെ. അള്ളാഹു, ദുനിയാവിലെ നിയമങ്ങൾക്കോ കോടതികൾക്കോ കണ്ടെത്താൻ കഴിയില്ലെങ്കിലും നിന്റെ കോടതിയിൽ കുറ്റക്കാർ കുറ്റക്കാരാണ്. അള്ളാഹുവേ, അള്ളാഹുവേ, നിന്റെ ദീനിനെയോ ഇൽമിനെയോ ഇഹാനത്ത് ചെയ്യാനാണ് ഈ പണി ചെയ്തതെങ്കിൽ ആ കുറ്റവാളികളെ നീ പുറത്തു കൊണ്ടുവരണം വടച്ചവനെ. അർഹമർ റഹീമായ റബ്ബേ, ദീനിന് ഉലമാഇനും ഇജ്ജത്തും അഭിമാനവും കൊടുക്കണേ റബ്ബേ. പ്രത്യേകിച്ച് സമസ്ത കേരള ജമീഅത്തുൽ ഉലമയുടെ മഹാന്മാരായ ഉസ്താദുമാർ, അള്ളാഹുവേദിന്റെ മുഅല്ലിമീങ്ങൾ, ദീനിന്റെ പ്രചരണത്തിന് കഠിനാധ്വാനം ചെയ്യുന്നവരായ ഇവിടെയും നാട്ടിലും ഒക്കെ പ്രവർത്തിക്കുന്ന സാധാരണക്കാരും അല്ലാത്തവരും അതിന്റെ മുഹബ്ബീങ്ങളായ ഞങ്ങൾ എല്ലാവരെയും അള്ളാഹു നിന്റെ കാവലിൽ കാക്കണേ മുടച്ചവനെ. അള്ളാഹുവേ, അള്ളാഹുവേ, ഹലാൽ ഹലാലായും നീ നിശ്ചയിച്ച ഹറാമുകൾ ഹറാമായും ബോധിക്കുകയും ജീവിതത്തിൽ അങ്ങനെ തന്നെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നവരാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, വ്യഭിചാരത്തിലേക്ക് പോകാതെ ഉമ്മത്തിനെ കാക്കണേ റബ്ബേ, അതിന്റെ എല്ലാ പഴുതുകളും അടക്കണേ വടച്ചവനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ കാക്കണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ പെൺമക്കളെ കാക്കണേ വടച്ചവനെ. ഞങ്ങളുടെ ആൺമക്കളെ കാക്കണേ വടച്ചവനെ. അള്ളാഹു, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരിമാരെ കാക്കണേ വടച്ചവനെ. അള്ളാഹു, അവർക്കൊക്കെ നല്ല സൽബുദ്ധിയും ബുദ്ധിയും നല്ല ഉയർന്ന പഠനവും ഒക്കെ നൽകി ദീനുള്ളവരാക്കി അവരെ തിരിച്ചു നൽകണേ വടച്ചവനെ. റഹ്മർ റഹീമായ റബ്ബേ, ആരെല്ലാം ഇവിടെ എന്തിനെല്ലാം ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ടോ സഹോദരന്റെ സുഖപ്രസവത്തിന്, അള്ളാഹു ആ സഹോദരിക്ക് നീ അല്ല സ്വാലിഹത്തായ സ്വാലിഹായ മക്കളെ കൊടുക്കണേ വടച്ചവനെ. സുഖപ്രസവം നൽകണേ അല്ലാ. ഇവിടെ സദസ്സിൽ ആരെല്ലാം എന്തെല്ലാം കൈയുർത്തി ഇവിടെ പറഞ്ഞതും പറയാത്തതുമായ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ എല്ലാം നിറവേറ്റി തരണേ റബ്ബേ. ഇത് ഞങ്ങളുടെ ദുആഇന് ഉത്തരം നൽകുന്ന ഒരു സദസ്സാക്കിത്താവടച്ചവനെ. അല്ലാഹു, ഈ സദസ്സിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും ഞങ്ങളെ നീ ശുദ്ധിയാക്കി തരണം റഹ്മാനെ. ബിജാഹി വഹക്കി നബീക സയ്യിദന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الانبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمه الله.